കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. അടുത്ത പാട്ടൊരു പ്രാർത്ഥനാ ഗാനമാണ്. നമ്മുടെ കർത്താവ് കരുണയുടെ സാഗരമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട്, വാളിനെ തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഈ ഉലകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരൂ. ബലഹീനനായി ക്ഷീണിതനായി കർത്താവിൻ്റെ പാദപീഠ പ്രാർത്ഥനയോടെ ആയിരുന്ന പൗലോസിനോട് കർത്താവ് ഇടപെടുകയാണ്. പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ സത്യസന്ധതയോടെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക് മഴ പെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ നടുവിൽ പെയ്യിച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടല്ലേ, ചേർന്ന് പാടണം, കരമടിച്ച് പാടി. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കരുണയിൻ സാഗരമേ, ശോക കൊടുമ്പയിൽ ഇരുടുമ്പോൾ മേഘത്തിൻ തണലെറി എന്നെ സാന്ത്വനമായി നടത്തുവാൻ കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. താളത്തിൽ Thank you.
ദൈവകൃപയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥതയോടെ കരമടിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. ദൈവകൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കാത്തിരുന്ന ആ നിമിഷം, കുടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവരോട് അരുളി ചെയ്തു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. നിങ്ങൾ എരിശിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് രാത്രിയിലും ഓർക്കുക, കാത്തിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്നൊരു അഭിഷേകം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണക്കാരായ ബലഹീനരായ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ കൃപയും അഭിഷേകത്തിൻ്റെ ശക്തിയും പകരപ്പെട്ടു കഴിഞ്ഞാൽ നാം സാധാരണക്കാരല്ല, നാം അസാധാരണമായി മാറുകയാണ്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ അമ്മച്ചുമാരൊക്കെ പണ്ട് പാടി ആരാധിച്ച മനോഹരമായൊരു പാട്ടുണ്ട്, കൊടിയക്കാറ്റടിക്കണമേ. ഹല്ലേലൂയ. ആത്മ മന്ദമാരുതിനി ദാസർ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ അതൊരു പ്രാർത്ഥനാ ഗാനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഉയരങ്ങളിലേക്ക് ഈ പ്രാർത്ഥന ചെല്ലട്ടെ, നമ്മുടെ നടുവിലേക്ക് അഭിഷേകത്തിൻ്റെ മാരി പെയ്തിറങ്ങട്ടെ. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടല്ലേ, കരമടിച്ച് പാടി ഉച്ചത്തിൽ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കൊടിയ കാറ്റടിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം.
സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറും, മനുഷ്യൻ പറയുന്ന വാക്കുകൾ മാറും. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ കയ്യിൽ അണല് കയറി ചുറ്റിയപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ ഫുഡ് കഴിക്കുന്ന പന്തലിനകത്ത് മൂന്ന് കാറും അതിൻ്റെ പുറത്ത് വേറൊരു കാറും കിടപ്പുണ്ട്. അതെത്രയും പെട്ടെന്ന് ആ നാല് വാഹനങ്ങളും അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ഫുഡ് കഴിക്കുന്ന പന്തലിനകത്തും അതിൻ്റെ പുറത്തുമായിട്ട് നാല് കാറ് കിടപ്പുണ്ട്. ദയവായിട്ട് അവിടെ നിന്ന് മാറ്റി കൊടുക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ സഹോദരിമാരുടെ ഭാഗത്ത് പുറകിൽ പുറകിൽ നിങ്ങളിരിക്കാതെ നിങ്ങളവിടെ നിന്ന് എഴുന്നേറ്റ് മുൻപിലുള്ള സീറ്റുകൾ മുമ്പോട്ട് വന്ന് ഇരുന്നാട്ടെ. പ്ലീസ് സഹോദരിമാരെല്ലാം എഴുന്നേറ്റാട്ടെ. പുറകിലിരിക്കുന്ന എല്ലാ സഹോദരിമാരും മുൻപോട്ട് കയറിയിരിക്കാം. പൗലോസിൻ്റെ കയ്യിൽ അണല് കയറി ചുറ്റിയപ്പോൾ മെലീത്തയിലുള്ള ദ്വീപ് നിവാസികൾ ഇപ്രകാരം പറഞ്ഞു, ഇവനൊരു കൊലപാതകൻ, സംശയമില്ല. എന്നാൽ പൗലോസിനൊന്നും ഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അതേ ദ്വീപ് നിവാസികൾ പറഞ്ഞു, ഇവനൊരു ദേവനാണ്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറും, മനുഷ്യൻ്റെ വാക്ക് മാറും. എന്നാൽ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു മാത്രമാണെന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന, വിശ്വസിക്കുന്ന എത്ര പേർ ഞങ്ങളോടൊപ്പം കഥാവിനെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നുണ്ട്? നമ്മുടെ കാതുകളിൽ അവൻ പറഞ്ഞ ഒരു വാഗ്ദത്തം കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ കണ്ണാലെ ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുമെന്ന് അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ കർത്താവാണ്. ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ കാതിൽ കേട്ടതെല്ലാം അവൻ എൻ്റെ കണ്ണ് കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ല, മഹത്വം എന്നെ യേശുവിന് മാത്രം. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.
ഞാൻ കണ്ടിടുന്നു പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്തെല്ലാം സാഹചര്യങ്ങൾ മാറിയാലും മാറാത്തവനാ യേശുവാണ്, എന്റെ കരം പിടിച്ചിരിക്കുന്നു ഉറപ്പ്. ഇന്ന് സന്ധ്യാസമയം എത്ര പേർക്കുണ്ട്? ഹാലലൂയ്യ! അവൻ നമ്മുടെ കരത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതവസ്ഥയിലും ആ കരം പിടിച്ചവൻ നമ്മെ നടത്തുവാനിടയാകും. വിശ്വാസത്തോടെ അവൻ ചേർന്ന കരങ്ങളെ അടിച്ച്, ഹാലലൂയ്യ, ചേർന്ന കരങ്ങളെ അടിച്ച് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. എൻ്റെ
കരത്തിടുന്നു ദിനം തോറും എത്തിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അരങ്ങേനായി സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അരങ്ങേനായി പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി പങ്കിടുന്നു വീഴുകയില്ല ഞാൻ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി വന്നിടും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി നാടത്തിടും അന്ത്യം വരെ എത്താതെ കാത്തിടും എൻ പ്രിയൻ
ഒന്നും കൈവിടില്ല എന്നെ ഉയർപ്പിക്കും നിശ്ചയത്തോടെ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും നിശ്ചയത്തോടെ മഹത്വത്തിൽ പാതരുകയില്ല ഞാൻ പാതരുകയില്ല ഞാൻ പ്രതികൂലമാനവതി വന്നിടും പ്രതികൂലമാനവാദി വന്നിടിലും ഓ വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവാദി വന്നിടിലും എൻകാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും പ്രിയപ്പെട്ടവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു സഹോദരിമാരുടെ ഭാഗത്ത് മുൻപോട്ട് നിങ്ങൾ കയറിയിരിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിപ്പാൻ ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ തുടർന്നുള്ള സമയം പ്രാർത്ഥനയ്ക്കായി എല്ലാ തലകളും ദൈവസ്ഥിതി വണങ്ങട്ടെ, കണ്ണുകളടയട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആമൻ. ഇന്ന് രാത്രിയിൽ അവൻ്റെ മഹത്വം നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിന് ആമൻ. എല്ലാവരും ചേർന്ന് സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ.
എല്ലാം നാവും തുറന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാട്ടെ. ഓ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം നമ്മെ അതിശയകരമായി, അത്ഭുതകരമായി, ജയോത്സവമായി ഓരോ ദിവസവും നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തുടർന്ന് സമയം വേർതിരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ അല്പസമയം പോരാടി പ്രാർത്ഥിച്ചാട്ടെ, ജാഗരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമൻ. നമ്മുടെ യോഗങ്ങൾക്കെതിരായി ആമൻ പോരാടുന്ന എല്ലാ ഇരുട്ടിൻ്റെ തലങ്ങളും ഇന്ന് രാത്രി ദൈവാത്മാവ് ശാസിച്ച് അവൻ്റെ മഹത്വം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുക. ആത്മനിറവ് പ്രാപിച്ച, പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, പ്രിയപ്പെട്ട ആത്മാവിൽ ജാഗരിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ചുരാമ ശമാന ഹന്തന റിഗമന അധര വൈഡ പ്രമാന ശന്തന ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന രാത്രിയിൽ പ്രിയമുള്ളവരെ, നൂറാമത് കൺവെൻഷൻ ദൈവം നമുക്ക് നൽകി തന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഈ മരുഭൂ പ്രയാണത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ഭരിച്ചു നടത്തി. അനേക പ്രതികൂലങ്ങൾ, അനേക പ്രതിസന്ധികൾ ദൈവസഭയ്ക്കെതിരെ ഉയർന്നു വന്ന സമയങ്ങൾ, ദൈവസഭയെ വേരോടെ പിഴുതെറിയുമെന്ന് ശത്രു വാദിച്ച സമയങ്ങൾ, എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ഈ ഒരു നൂറ്റാണ്ട് ദൈവത്തിൻ്റെ സഭയെ ദൈവം നടത്തിയ കൃപകളെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അതരങ്ങൾ തുറക്കട്ടെ, ശബ്ദം ഈ പന്തലിൽ ഉയരട്ടെ. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും ശബ്ദമുയർത്തി അല്പസമയം ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഓ എൻ്റെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവ, ഇന്ന് രാത്രി നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവ, വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന കർത്താവ്, ഇന്ന് രാത്രിയിൽ നൂറാമത്തെ ജനറൽ കൺവെൻഷനിൽ ദൈവത്തിന്റെ വലിയ കൃപ വ്യാപരിക്കുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശുഡരഹധ്വനി ശബ്ദരേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുൻപേ കർത്താവിൻ്റെ ദാസൻ ആമേ റവറൻ ഫേലിക്സ് കുക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. തൻ്റെ ദാസന്റെ കണ്ണുനീരിലുള്ള പ്രാർത്ഥനയും ദേശം ദേശമായി കടന്നു എന്ന് സുവിശേഷത്തിൻ്റെ വിത്ത് വാരിയെറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ദൈവസഭ ഇത്രമാത്രം വളരുമെന്ന് ആമേ കാണാതിരുന്ന മേഖലകളിലും വിശ്വാസത്തോട് വിതച്ച വിത്തുകളൊന്നും നഷ്ടപ്പെടാതെ ആർത്തിയോടത് വളരുവാൻ, ഇത്രത്തോളം ദൈവസഭ എത്തുവാൻ ദൈവമിടയാക്കിയ ദൈവകൃപകൾ ഓർത്ത് ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ യോഗങ്ങൾ നടക്കുവാൻ കർത്താവിടയാക്കേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നയിക്കുവാൻ ദൈവത്താൽ നിയോഗിതരായി ദൈവമയച്ച് ആമേ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ പ്രിയ ആമേ സിസി തോമസ് സാറിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ പ്രത്യേക ദൈവകൃപ തൻ്റെ ദാസൻ്റെ മേ ദൈവം പകരുവാൻ, ഒന്നിനാലും ക്ഷീണിച്ചു പോകാതെ ആത്മബലത്തോടെ ദൈവകൃപയോടെ ശക്തിയോടെ ഈ സഭയെ നയിക്കുവാനുള്ള പ്രത്യേക ദൈവകൃപ തൻ്റെ ദാസന്റെ മേൽ ഇന്ന് രാത്രിയിലും ദൈവം പകരുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം അനുഗ്രഹിപ്പാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ മഴയുടെ പ്രയാസങ്ങൾ നമുക്കുണ്ടായി, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എങ്കിലും നമ്മുടെ യോഗം മുടങ്ങുവാൻ അനുവദിക്കാതെ ഇത്രയും ജലത്തിന് കടന്നു വരുവാൻ, നമുക്കൊന്നിച്ച് പ്രതികൂലത്തിന്റെ നടുവിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം കൃപ തന്നല്ലോ. അതോർത്തെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കാലാവസ്ഥയെ ദൈവം നമുക്ക് ദിവസങ്ങളിൽ അനുകൂലമാക്കി തരുവാൻ, ഒരു യോഗങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ എല്ലാ യോഗങ്ങളിലും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇവിടെ നടക്കുവാൻ നമുക്കൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിനായി പ്രാർത്ഥിക്കാം, സ്റ്റേറ്റ് സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കാം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർക്കായിട്ട് പ്രാർത്ഥിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുകൾക്കായി പ്രാർത്ഥിക്കാം, കൗൺസിൽ മെമ്പേഴ്സിനായി, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനായി, ജനറൽ മിനിസ്റ്റേഴ്സിനായി, പ്രാദേശിക സഭകളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായി, എല്ലാ വിശ്വാസ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച്
ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവം തന്റെ ജനത്തെ ആദരിക്കുവാൻ, ദൈവം തന്റെ ജനത്തെ മാനിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രയാസം നിറഞ്ഞ സമയത്ത് നമ്മുടെ ദൈവദാസന്മാർ ആമേ പ്രിയ ജോസഫിന്റെ അതേ മറ്റൊരു കാലേച്ചാന്റെ നേതൃത്വത്തിൽ കർത്താവിന്റെ ദാസന്മാർ പ്രിയപ്പെട്ടവർ ആമേ വളരെ അധ്വാനിക്കുന്നല്ലോ. അവരെയെല്ലാം ദൈവം അനുഗ്രഹിപ്പാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യാം. വിശേഷാൽ ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ ദൈവവചന ഘോഷണത്തിനായി പരിശുദ്ധാത്മാവ് നിയോഗിച്ച് നമ്മുടെ നടുവിൽ അയച്ചിരിക്കുന്ന അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കൊയറിനായിട്ട് പ്രാർത്ഥിക്കാം. ലൈറ്റ്, മൈക്ക്, സൗണ്ട്, സകലത്തെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് ഇന്ന് രാത്രി പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത ആമേ വലിയ ആത്മസാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ച് അനുഗ്രഹിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പ്രിയപ്പെട്ട അവേ പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. പ്രാരംഭമായിട്ട് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ സജി കുമ്മട്ടി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് ക്രെഡൻഷൻ ബോർഡിൻ്റെ ഡയറക്ടർ പാസ്റ്റർ ഷൈജു തോമസ് അവരുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനന്ദത്തിനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടി ഈ സന്ധ്യയുടെ വേളയിൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും ദൈവം നൽകിയ നല്ല കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവസഭയുടെ 100-ാമത്തെ കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ ഇതിൽ ഭാഗമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, എത്രയോ പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആയിരുന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിത്യ സമാധാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേക കർത്താവെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കർത്താവെ ഈ ദിവസം ആഞ്ഞടിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവം ഇത്രത്തോളം പരിപാലിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേക ഞങ്ങളുടെ സ്റ്റേറ്റ് ഓവർസിയർ സിസ്റ്റർ തോമസ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുന്നു ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഒരു യോസേഫിനെ തിരഞ്ഞെടുത്തതുപോലെ ഈ ജനത്തെ നയിക്കുവാൻ കർത്താവ് ഇത്രത്തോളം കൃപ കൊടുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്താവെ, പല പ്രതികൂലങ്ങൾ കർത്താവെ, പല പ്രയാസങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നിന്റെ ദാസനെ ഉപയോഗിക്കുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയെ നയിക്കുവാൻ കർത്താവ് നിലനിർത്തുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും മാനിക്കുമാറാണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ ഞാൻ അഡ്മിനിസ്ട്രേറ്റ് അസിസ്റ്റന്റ് വൈറജി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്കായി സജി ജോർജ് പാസ്റ്റർക്കായി സ്തോത്രം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, വീണ്ടും അനുഗ്രഹിക്കുമാറാണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ദൈവസഭയുടെ എല്ലാ പാസ്റ്റേഴ്സിനുമായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ, കാസർഗോഡ് മുതൽ കർത്താവെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കുമായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ കർത്താവെ ചാനലിൽ കൂടെയും കർത്താവെ അനേക ദേശങ്ങളിൽ കർത്താവെ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇനിയൊരു കാലാവസ്ഥയുടെ പ്രതികൂലം കർത്താവെ ഈ പന്തലിൽ ആഞ്ഞടിക്കുവാൻ ഇടവരുത്തില്ലേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കൺവെൻഷൻ കഴിയുന്നതുവരെയും ദൈവത്തിൻ്റെ മേഘം ഈ പന്തലത്തിൻ്റെ മന്ത്യെ ഉണ്ടാകുമാറാണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം കർത്താവെ ഉയർന്ന് കർത്താവെ ഈ പന്തലിൻ്റെ മുകൾ ഉണ്ടായിരിക്കുമാറാണെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുവിൻ്റെ ഒരു പോരും കർത്താവെ ഉണ്ടാകുവാൻ ഇടവരുത്തില്ലെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ ഇത് നോക്കി ചിരിക്കുവാൻ ഇടവരുത്തില്ലെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാമം എല്ലാത്തിനും മഹത്വപ്പെടണം. പ്രത്യേകം ഇന്ന് കർത്താവെ ശുശ്രൂഷിക്കുന്ന വചനം ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂത് കർത്താവെ കേൾക്കുവാൻ ഇടവരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം ഭക്ഷിച്ച് പാനം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച് നന്മ പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, സകലവും പുനേശ്വിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടുത്തരമുള്ള മാറാണമേ. ആമേൻ. ഞങ്ങൾ നല്ല കർത്താവെ, അങ്ങയുടെ പുന്നമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് നൽകിത്തരുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങളെല്ലാം മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ 100 വർഷങ്ങൾ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കായും
അങ്ങയുടെ എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു പിതാവേ. 100th കൺവെൻഷന്റെ 2nd ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തെങ്കിലും ഇന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗം നൽകി തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തെ നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമോടൊന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ തോമസ് സാറിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും കർത്താവെ എല്ലായ്പ്പോഴും ഉണ്ടാകണമേ. ദൈവമോടൊന്ന് ശക്തമായി അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ്റ്റർ വൈരജി പാസ്റ്ററക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കൃപയാൽ അവിടെ നിറയ്ക്കണം. സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി സജി ജോർജ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സാങ്കുട്ടി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഷുബുക്കെ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഭാരവാഹികളെയും കൗൺസിൽ അംഗങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ലൈവിലൂടെ ഈ കൺവെൻഷൻ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. വചന ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ അഭിഷക്തന്മാരെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ വറി കർത്താവ് അവിടുന്ന് വഹിക്കുമാറാകണമേ. ആത്മനിറവിനാൽ എഴുതപ്പെട്ട വചനം അതേ വചന കർത്താവെ ശക്തിയോടെ തന്നെ ശക്തമായി പ്രഘോഷിക്കുവാൻ ഓരോരുത്തരുടെയും വായി തുറക്കുമ്പോൾ കർത്താവെ വചനം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ തിരുമേനി ഭരിച്ച് നടത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രി ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹായോഗത്തിൻ്റെ 2nd രാത്രിയിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ കൂട്ടി വരുത്തിയ കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകളെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല ബഹുമാനത്തിനും സ്തോത്രത്തിനും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തിന് എല്ലാ മഹത്വവും ഈ 2nd അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമയം അടുത്തു. 1-2 വാക്കുകളിൽ മാത്രം എല്ലാവരെയും വന്ദനം ചെയ്ത് തുടർന്നുള്ള മെസ്സേജ് പറയുവാൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫീസർ തന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കും. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വിശേഷാൽ ദൈവസഭ കഴിഞ്ഞ 100 പിന്നിടുകയാണല്ലോ. കഴിഞ്ഞ 100 ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 100 മുൻപേ ആമേ പ്രാർത്ഥിച്ച് തുടങ്ങിയ ദൈവസഭയുടെ കൺവെൻഷൻ ഇന്ന് 100th കൺവെൻഷനായി ഈ രാത്രിയിലും നമുക്കിവിടെ കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയെ നയിച്ചവരെ നടത്തിയവരെ എല്ലാം നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. അപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നയിക്കുവാൻ ദൈവത്താൽ നിയോഗിതനായി ദൈവം അയച്ച് നമ്മുടെ നടുവിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവസഭയുടെ ഓഫീസറായി വളരെ സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട പ്രിയ പാസ്റ്റർ സി സി തോമസ് സാറിനെ വിശേഷാൽ ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ എല്ലാ സാന്നിധ്യത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദി അലങ്കരിക്കുന്ന ആമേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ്റ്റർ വൈറജി അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക വന്ദനം അറിയിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ജോർജ് അവരുകളെ പ്രത്യേകാൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ഷിബു കെ മാത്യു നമ്മുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രിയപ്പെട്ടവനെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാൻകുട്ടി മാത്യു, ട്രഷററായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ പിന്നി ജോസഫ് അവരുകൾ ആമേൻ. അതുപോലെ ബിലിവേഴ്സ് ബോർഡിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബ്രദർ ജോസഫ് മറ്റത്തുകാല അവരുകൾ ദൈവസഭയുടെ മുൻ ഓഫീസർ, ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൻ്റെ ഓഫീസറുമായിരിക്കുന്ന പാസ്റ്റർ കുഞ്ഞപ്പി അവരുകൾ, ഈ സദസ്സിലായിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്,
ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന കൂട്ടുപ്രവർത്തകരായ എല്ലാ കത്രുദാസന്മാർ, അതിഥികളായി വന്ന പ്രിയപ്പെട്ടവർ, സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഇവിടെ കടന്നു വന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, വിശേഷാൽ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഇരുന്നുകൊണ്ട് ലൈവിലൂടെ ഈ ശുശ്രൂഷകളിൽ ആമേ വീക്ഷിക്കുന്ന, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ പാടുന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൊയർ, അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ്, പ്രിയ ബോവസ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വിശേഷമായ വന്ദനം അറിയിക്കുന്നു, മീഡിയ സുഹൃത്തുക്കളെ വന്ദനം ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കത്രുദാസന്മാരെ പ്രത്യേക വന്ദനം ചെയ്യുകയാണ്. വിശേഷാൽ കാലാവസ്ഥയുടെ അല്പ പ്രതിസന്ധികൾ ഇന്ന് നമുക്ക് നേരിടുവാനിടയായി തീർന്നു. ആ സമയം മുതൽ, ആമേൻ, ഏകദേശം 2 മണി കഴിഞ്ഞ സമയം മുതൽ നമ്മുടെ ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ വളരെ ശക്തമായിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയെ ദൈവവചനഘോഷണത്തിനായി കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീത കത്രുദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്ക് മറക്കാൻ കഴിയാത്ത കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പി ആർ ബേബി സാറിൻ്റെ പ്രിയ മകനാണ് ഇന്ന് രാത്രി പ്രാരംഭ സമയം നമ്മോട് ദൈവവചന ഘോഷണം നടത്തുന്നത്. രണ്ടാമതായിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ഷിബു സാമുവേൽ ഫ്രം US, പ്രിയ കർത്താവിൻ്റെ ദാസനെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഒടുവിലായി നമുക്ക് സന്ദേശം നൽകുന്നത് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ അനീഷ് ഏലപ്പാറയാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രി വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഫസ്റ്റ് മെസ്സേജ് പറയുവാൻ നമ്മുടെ മുമ്പിൽ വരുന്ന കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ബഹുമാനപ്പെട്ട ഓഫീസർ തന്നെ പരിചയപ്പെടുത്തും. അതിനായിട്ട് നമ്മുടെ ഓഫീസറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ വൈ ജോസ് അവർകൾ ഓർപ്പിച്ചതുപോലെ ഉച്ച കഴിഞ്ഞ് അതിശക്തമായ മഴ കാറ്റ് ഉണ്ടായി. ഈ ലാൻഡ് കൺവെൻഷൻ സ്റ്റേഡിയത്തിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ ദൈവസഭയുള്ള കൂറും ദൈവസഭയുള്ള സ്നേഹവും ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ നിന്നപ്പോൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ദൈവദാസന്മാരുടെ ആ സ്നേഹം ഒന്നും നോക്കാതെ പെട്ടെന്ന് അവരുടെ ഷർട്ട് അഴുക്കാവുമോ, പാൻസ് അഴുക്കാവുമോ, ചെരുപ്പ് അഴുക്കാവുമോ, ഷൂ അഴുക്കാവുമോ ഒന്നും നോക്കാതെ അവർ പെട്ടെന്ന് എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന ചിന്ത അവരെ ഭരിച്ച് പെട്ടെന്ന് ചാനൽ ഒരുക്കുവാനും വെള്ളം ഒഴുക്കിക്കളയുവാനുള്ളതായ സംവിധാനം ചെയ്യുവാനും ഒക്കെ ഇടയായിത്തീർന്നു. നമ്മുടെ എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത്, ദൈവമക്കളെ ഓർത്ത്, വിശ്വാസ മക്കളെ ഓർത്ത് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹാലലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം വരുമ്പോഴാണ് ദൈവസഭയുള്ള ആ കൂറും ആ സ്നേഹവും ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ദൈവസഭയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു കർത്താവിൻ്റെ അഭിഷിക്തനായിരുന്നു ബഹുമാനപ്പെട്ട പി ആർ ബേബി സാർ. ദീർഘവർഷങ്ങളായി ദൈവസഭയുടെ എല്ലാ ഓഫീസർമാർക്കും വളരെ പ്രിയങ്കരനായിരുന്നു. ദൈവസഭയുടെ ഏതാവശ്യങ്ങൾക്കും ഭൗതികമായും പ്രാർത്ഥനയിലും പ്രോത്സാഹനത്തിലും ആലോചന പറയുന്ന കാര്യത്തിലും എല്ലാം കൂടെ നിന്ന ഒരനുഗ്രഹീത ദൈവദാസനായിരുന്നു. കഴിഞ്ഞ 6 വർഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷന് ഏറ്റവും വലിയ സഹായമായിരുന്ന, ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ തന്നെയായിരുന്നു നിത്യതയിൽ ഇന്ന് വിശ്രമിക്കുന്ന പി ആർ ബേബി സാർ. വിശേഷാല് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്ന പാസ്റ്റർ വൈറജി എറണാകുളത്തായതുകൊണ്ട് ഏതാവശ്യത്തിനും ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുവാൻ വൈറജി പാസ്റ്ററോട് അല്ലെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു. തികച്ചും ദൈവസഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഒരു നഷ്ടം തന്നെയാണെങ്കിലും അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നതോർത്ത് സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. എന്നാൽ
തലമുറയെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ കാലഘട്ടത്തിൽ ശക്തമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജിബി റാഫേൽ ഇൻ്റൽ കോർപ്പറേഷൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഒരു ലൈസൻസ്ഡ് പൈലറ്റാണ് അദ്ദേഹം. അപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ പാസ്റ്ററായി പോർട്ട്ലാൻഡ് അമേരിക്കയിലുള്ള പോർട്ട്ലാൻഡിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറാണ്, പി എച്ച് ഡി ഡിഗ്രി ഉണ്ട്, 5 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. എന്നാൽ തൻ്റെ സെക്കുലർ ഡിഗ്രിയേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തന്നാൽ ആവോളം ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിലെ വചനഘോഷത്തിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബൈബിൾ സ്കൂൾ അധ്യാപകനായിരിക്കുന്ന പി കെ ഷിബു സാറ് മുന്നോട്ട് കടന്നു വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഐ ഇൻവൈറ്റ് ഡോക്ടർ ജിബു റാഫേൽ. Greetings in the precious name of our Lord Jesus Christ. കർത്താവിന്റെ രക്ഷിതാവായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. It's an honor for me to be standing here tonight. ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. എനിക്ക് ബഹുമാനമുണ്ട്. Especially in this momentous occasion of the 100th anniversary of Church of God. ഈ ശതാബ്ദിയുടെ ദിവസം തന്നെ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്കുള്ളത്. എനിക്ക് വളരെ ഹൃദയംഗമായി തന്നെ വളരെ ഇമോഷണൽ ആയിട്ട് വൈകാരികമായ ചില നിമിഷങ്ങൾ കൂടിയാണിത്. എന്റെ പിതാവ് പാസ്റ്റർ പി ആർ ബേബി കർത്താവിന് വേണ്ടി ഓടിയ ഒരു മനുഷ്യനായിരുന്നു. ചർച്ച് ഓഫ് ഗോഡിനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. കഴിഞ്ഞ 70 വർഷക്കാലം ചർച്ച കൊണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സ്വർഗത്തിൽ നിന്നും ഇത് കാണുന്നതിന് വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നു. ബഹുമാനപ്പെട്ട ഓവർസിയർ, ഇവിടെയുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദി പറയുന്നു ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് നൽകി തന്നത് കൊണ്ട്. We have an amazing theme for this convention. ee convention namukku anugrahikkappettathaya oru theme aanu ullathu, freedom through Christ, karthavaya yesu christuvilude ulla swaathandram. You know, if you learn physics, nammale physics padichal every object that is free has a particular characteristic. ഏതൊരു ചെറിയ വസ്തുവാണെങ്കിലും ഏതൊരു വസ്തുവിനും അതിന് അതിൻ്റെതായ ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ട്. A free object moves. ഒരു ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണെന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. All of your foot is touching the floor, ground. നിങ്ങളുടെ എല്ലാവരും കാല് തറയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. It is because of a force called gravity. ഇത് ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. If the Lord takes away gravity tonight, ഇന്ന് രാത്രിയിൽ കർത്താവ് ഈ ഗുരുത്വാകർഷണ ബലം എടുത്തു കളഞ്ഞാൽ, you're going to float. നിങ്ങൾ ഇവിടെ പറന്നു നടക്കാനിട വരും. You're going to float. നിങ്ങൾ ഇവിടെ ഒഴുകി നടക്കുവാൻ ഇട വരും. If you are free, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നുവെങ്കിൽ, you will move. നിങ്ങൾ ചലിക്കാൻ തുടങ്ങും. If you are free, നിങ്ങൾ സ്വതന്ത്രരാകണമെങ്കിൽ, you will move. നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. How many of you follow me tonight? ഞാൻ ഇന്ന് രാത്രി പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you follow me tonight? ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? Who has come here who is free? ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഓടുവാൻ എത്ര പേരുണ്ട്? How many of you are free tonight? ഇന്ന് രാത്രി എത്ര പേര് സ്വതന്ത്രരായി നിൽക്കുന്നുണ്ട്? How many of you are free from sin tonight? പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവർ എത്ര പേരുണ്ട്? How many of you are free from diseases tonight? ആയി രോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവർ എത്ര പേരുണ്ട്? How many of you are free from finances tonight? ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പേര് സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നു? കരങ്ങളെ ഉയർത്താമോ? Can you raise your hands? ദൈവത്തെ സ്തുതിക്കാമോ? If you are free, നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ, you will move. നിങ്ങൾ ചലിച്ചുകൊണ്ടായിരിക്കും. If you are free, നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. സ്വതന്ത്രരാണെങ്കിൽ, നിങ്ങൾ ചലിച്ചുകൊണ്ടായിരിക്കും. Can we move tonight? ഇന്ന്
രാത്രി നമുക്കൊന്ന് ചലിക്കാൻ തുടങ്ങുമ്പോൾ, നമുക്കൊന്ന് നീങ്ങാൻ തുടങ്ങുമ്പോൾ, യു സീ, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ദി ഓബ്ജക്ട്സ് ഡോണ്ട് മൂവ് ടു ബി ഫ്രീ, സ്വതന്ത്രമായി നീങ്ങാൻ കഴിയാത്ത ചില വസ്തുക്കൾ, ഓബ്ജക്ട്സ് മൂവ് ബിക്കോസ് ദേ ആർ ഫ്രീ, ഈ ചെറിയ വസ്തുക്കൾ സ്വതന്ത്രരാകുന്നത് കൊണ്ടാണ് അവർ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. I will say simply. ഞാൻ വളരെ ലളിതമായി പറയാം. You are not worshiping God. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല. You are not praising God. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല. To be free. നിങ്ങൾക്ക് സ്വതന്ത്രരാകണമെങ്കിൽ, but because you are free. നിങ്ങൾ സ്വതന്ത്രരായതുകൊണ്ട്, you cannot stay still. നിങ്ങൾക്ക് നിങ്ങളുടെ ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. Because you are free. നിങ്ങൾ സ്വതന്ത്രരായതുകൊണ്ട്, because you have experienced freedom. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. You cannot stay still. ഇവിടെ ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. Don't stay still tonight. Don't stay still tonight. ഇന്ന് രാത്രി അനങ്ങാതിരിക്കരുത്. Don't stay still tonight. ഇന്ന് രാത്രി അനങ്ങാതിരിക്കരുത്. നിങ്ങൾ സ്തംഭിച്ചിരിക്കരുത്. There is another type of free. അത് മറ്റൊരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. The free we see in Jericho. Jericho. യെരിഹോവിലുള്ള ഒരു സ്വാതന്ത്ര്യം. You see, you can advance move to be free. നിങ്ങൾക്ക് സ്വതന്ത്രരാകാൻ വേണ്ടി നിങ്ങൾ തന്നെ മുമ്പോട്ട് പോയാൽ സ്വതന്ത്രരാകാം. You know, the Jericho was bolted against Israelites. ഇസ്രായേലിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു ജെറിഹോ. It was a big wall. ഇത് വലിയ ഉയരമുള്ള മതിൽ ഉണ്ടായിരുന്നു. Iron clad doors. അവിടെ വലിയ ഇരുമ്പ് വാതിലുകൾ അവിടെ ഉണ്ടായിരുന്നു. Oh, but when the children of God, ദൈവത്തിന്റെ മക്കൾ, when some free children of God, അവർ സ്വതന്ത്രരായ ദൈവത്തിന്റെ മക്കൾ, started to move, അതിനെ ചുറ്റും യാത്ര ചെയ്യാൻ തുടങ്ങി, started to move, അതിനെ യാത്ര ചുറ്റും ചെയ്യാൻ തുടങ്ങി, started to say hallelujah, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, with each hallelujah, എല്ലാ സ്തോത്രത്തിനും സ്തുതികൾക്കും, here goes a stone, അവർ ഈ കല്ലുകളെ കണ്ടുകൊണ്ടിരുന്നു, with each hallelujah, എല്ലാ ആരാധനയ്ക്കും, here goes some cement. ഇവിടെ സിമന്റുകൾ ഉണ്ടായിരുന്നു. It started shaking. ഇത് പതിയെ ഇളകാൻ തുടങ്ങി. It started shaking. ഇത് ഇളകാൻ തുടങ്ങി. It started shaking. ഇതെല്ലാം ഇളകാൻ തുടങ്ങി. By the seventh day. എന്നാൽ ഏഴാമത്തെ ദിവസം. By the seventh day. ഏഴാമത്തെ ദിവസം. Oh, the wall came down. ഈ മതില് താഴേക്ക് പോകുവാൻ ഇട വന്നു. Before the end of this convention. ഈ കൺവെൻഷന്റെ അവസാനത്തെ ദിവസങ്ങളിലെ. Before the end of this convention. ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുൻപേ. Holy Spirit say. പരിശുദ്ധാത്മാവ് പറയുന്നു. Walls are going to come down. ചില മതിലുകൾ ഇടിഞ്ഞു പോകുന്നു. ചില മതിലുകൾ തകർന്നു വീഴാൻ പോകുകയാണ്. Church of God. ചർച്ച കൊണ്ടു എതിരായിട്ടുള്ള മതിലുകൾ ഇടിയാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. 2023. ഇന്ന് രാത്രി ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? New territory for Church of God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചർച്ച കൊണ്ടു വേണ്ടി അനങ്ങുവാൻ തയ്യാറാണ്. 2023. 2023. New territory for our Church of God. Church of God inu vendi namma chalikkanadu avashyamana. It's a year of abundance. Idu dei adu samarthiyude oru varshamana. It's a year of prosperity for the church. Samarthiyude boss samarthiyude anubhavamana. It's prosperity for gospel. Idu devathinte vadanathe anne idangalilekku ethikkunnara rajyam oru sthalamana. How many of you happy tonight? Innu ratri ethra per aaradhyam. Oh, you have to move. നമുക്ക് ചലിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ചലിക്കേണ്ടത് ആവശ്യമാണ്. Because you are free. നിങ്ങൾ സ്വതന്ത്രരായതുകൊണ്ട് ചലിക്കണം. Don't stay still. നിങ്ങൾ അനങ്ങാതിരിക്കരുത്. If you stay still. നിങ്ങൾ അനങ്ങാതിരുന്നാൽ. The stones are going to rise up. ഇവിടെയുള്ള കല്ലുകൾ ദൈവത്തെ ആർക്കും. How many of you can worship this Lord? ഇന്ന് രാത്രി ദൈവത്തെ എത്ര പേർ ആരാധിക്കുന്നുണ്ട്? Ora baba, let me take you to Exodus 14. Exodus 14. പുറപ്പാടുപുസ്തകം 14 അധ്യായം. We don't have time to read. We don't have time to read. നമുക്ക് വായിക്കാനുള്ള സമയമില്ല. You see, Israelites crossed the Red Sea. ഇസ്രായേൽ ചെങ്കടലിന് അടുത്ത് വന്ന് നിൽക്കുകയാണ്. They walked about 15 miles through the Red Sea. അവർ 15 മൈൽ അതിന്റെ നടുവിലിടർക്ക് യാത്ര ചെയ്യണം. They are tired.
അവര് വളരെ ക്ഷീണിതരാണ്. They are physically tired. അവർ ശാരീരികമായി തളർന്നവരാണ്. It was just not simple walk. ഇതൊരു സാധാരണ നടക്കുന്ന പോലെയുള്ള ഒരു നടപ്പല്ല. It was an evening walk. ഇതൊരു വൈകുന്നേരം നടക്കുന്ന ഒരു ഈവനിംഗ് വാക്ക് അല്ല. They had to walk with processions. അവർ ഒരു വലിയ ജാഥയായിട്ടാണ് നടന്നത്. They had to walk with goods. അവർ വലിയ സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് നടന്നത്. They are tired. അവർ വളരെ ക്ഷീണിതരാണ്. The previous night. അത് തലേ ദിവസം രാത്രിയിൽ. I don't think anybody slept. തലേദിവസം ആരും ഉറങ്ങിയിട്ടുണ്ടാക്കുന്നു ഞാൻ വിചാരിച്ചു. They were watching Pharaoh. അവർ ഫറവ വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. They are emotionally tired. അവർ മാനസികമായി തളർന്നിരിക്കുന്നവരാണ്. They are physically tired. അവർ ശാരീരികമായി തളർന്നവരാണ്. Emotionally tired. അവർ മാനസികമായി തളർന്നവരാണ്. But when they started seeing looking at the water. അവരുടെ മുമ്പിലുള്ളതായ ഈ ചെങ്കല് കണ്ടപ്പോൾ. When they saw this mighty chariot floating by. അവരുടെ സമൂമ്പിലുള്ളതായ മുമ്പിലൂടെ കടന്നു പോകുന്ന വലിയ രഥങ്ങൾ കണ്ടപ്പോൾ. When they saw the mighty horses of Egypt floating by. ഈജിപ്തിന്റെ വലിയ രഥങ്ങളും കുതിരകളും കടന്നു പോകുന്ന കണ്ടപ്പോൾ. When they saw the slave drivers drowned and floating by. ആ ഈജിപ്തിലൂടെ കടന്നു പോകുന്ന ആ രാജാക്കന്മാർ അവർ കണ്ടപ്പോൾ. When they saw Pharaoh floating by. അവരുടേതായിരിക്കുന്ന പിന്നിലെ പിന്നാലെ ഓടിയ ഫറവ ഇതിൽ ഒഴുകി നടക്കുന്നത് കണ്ടപ്പോൾ. They realized one thing. അവരെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. They are free. അവർ സ്വതന്ത്രരായി. They are free. അവർ സ്വതന്ത്രരായി. You know what happened next? എന്താണ് നിങ്ങൾക്ക് എന്തറിയാം? Oh, they couldn't stay still. അവർ പിന്നെ അനങ്ങാതിരുന്നില്ല. Here comes a tambourine. അവർ അവിടെ കരങ്ങളെ എടുത്ത് Here comes the drums. അവിടെ ഡ്രം അടിക്കാൻ തുടങ്ങി. Oh, Miriam dusted the tambourine. മിറിയാം തപ്പെടുത്ത് ആരാധിക്കുവാൻ തുടങ്ങി. She hasn't used it for years. ഇത് ഒരിക്കൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത സാധനമായിരുന്നു. Now she cannot stay still. Now ഇത് ഒരിക്കലും അവൾക്ക് അനങ്ങാതിരിക്കാൻ കഴിയുന്നില്ല. അത് അവളോട് ദൈവം അവളെ മുമ്പോട്ട് നടത്തി. They started jumping. അവൾ ചാടുവാൻ തുടങ്ങി. They started shouting. അവൾ ഉറക്കെ ശബ്ദിക്കുവാൻ തുടങ്ങി. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? They are free. അവിടെ അന്നത്തെ ദിവസം സ്വതന്ത്രമായ ദിവസമാണ്. Oh, hallelujah. Don't stay still tonight. ഇന്ന് രാത്രി ആരും ശാന്തരായിട്ടിരിക്കരുത്. You are called not to stay still. നിങ്ങൾ ദൈവം നിങ്ങളെ വിളിച്ചത് ശാന്തരായിട്ടിരിക്കാനല്ല. You are free. നിങ്ങൾ സ്വതന്ത്രരാണ്. How many of you happy tonight? ഇന്ന് രാത്രി എത്ര പേര് സന്തോഷവാന്മാരാണ്? How many of you receive the word with faith tonight? ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം എത്ര പേർ അത് സ്വീകരിക്കുന്നുണ്ട്? Let me come back to the theme. ഞാൻ തീമിലേക്ക് കടന്നു വരട്ടെ. If the sun sets you free, കർത്താവ് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, you are free indeed. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. I'm just looking at time. So Jesus says this as part of a conversation. യേശു ഇതൊരു സംഭാഷണത്തിന്റെ ഇടയിൽ അവസാനം പറഞ്ഞ ഒരു ഭാഗമാണ്. The conversation started at the temple. ഈ സംഭാഷണം ആരംഭിക്കുന്നത് ആലയത്തിൽ നിന്നാണ്. Now the conversation is at the Mount of Olives. ഇവിടെ ഇപ്പോൾ ഈ സംസാരം എത്തി നിൽക്കുന്നത് ഒലിവുമലയുടെ അടുത്താണ്. A lot of things happened during the conversation. ഈ തന്റെ സംസാരത്തിനിടയിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Some tried to stone him. ചിലര് അവനെ കല്ലെറിയാൻ തുടങ്ങി. Between this conversation. അന്നേലും കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു. Some tried to arrest him. അവനെ അറസ്റ്റ് ചെയ്യുവാൻ ചിലര് തന്റെ പിന്നാലെ ഉണ്ട്. Some called him the devil. ചിലര് കർത്താവിനെ ഭൂതം എന്ന് വിളിച്ചു. Some called him racial slur, Samaritan. ആ ചിലര് കർത്താവിനെ സമരിച്ചൻ എന്ന് വിളിച്ചു. And we read Jesus escaped out. നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നിന്നെല്ലാം കർത്താവ് മടിമാറി സഞ്ചരിച്ചു. Perhaps the disciples, at least some of the disciples with him. എന്നാൽ യേശു കർത്താവിന് കൂടെ ചില ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. May have thought. അദ്ദേഹം അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. That is not free. ഇവിടെ അവര് സ്വതന്ത്രല്ല. What free is that? ഇവിടെ സ്വതന്ത്രമായിട്ടല്ല. You just escaped with your life. തന്റെ you just escaped with your life. നീ നിന്റെ ജീവിതം കൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ രക്ഷപ്പെടാൻ പോകുന്നു. You are about to be stoned. നിങ്ങൾ ഈ ഇവിടെ കല്ലെറിയപ്പെടാൻ പോകുകയാണ്. What free is that? എന്താണ് ഈ സ്വാതന്ത്ര്യം? Jesus decided. യേശു തീരുമാനിച്ചു. I'm going to demonstrate what this free is. ഞാൻ സ്വാതന്ത്ര്യം എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഡെമോ കാണിക്കാൻ പോവുകയാണ്. You read the next chapter. അടുത്ത അധ്യായം നമ്മൾ വായിക്കും. We don't have to time. നമുക്ക് വായിക്കാൻ സമയമില്ല. He called a blind person. Come here.
He didn't ask for it. He didn't ask for healing. He said, Jesus said, come here. It smells. ഇത് വളരെ സ്മെല്ല് ചെയ്താണ് മണക്കുന്നതാണെന്ന് പറയും. It stinks. എന്നാൽ ഇത് നാറ്റമുള്ളതാണ്. Slimy. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. What is this? എന്താണ് ഇത്? Oh, it stinks. ഇത് നാറുന്നതാണ്. I don't think you understood me. നിങ്ങൾ എന്നെ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നില്ല. Well, let me explain. ഞാൻ വിശദീകരിക്കട്ടെ. 100 years ago. ആ 100 വർഷങ്ങൾക്ക് മുമ്പ് ഹോളി സ്പിരിറ്റ് കെയിം ഓൺ എ 12 ഇയർ ഓൾഡ് ബോയ്. ആ 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ബാലന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു. ലോസ് ആഞ്ചലസ്. ആ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്ന ഒരു വ്യക്തി. ഹിസ് നെയിം വാസ് റെവറന്റ് കുക്ക്. അദ്ദേഹത്തിന്റെ പേരാണ് റെവറന്റ് കുക്ക്. ഹി കെയിം ഹിയർ. ആ മനുഷ്യൻ ഇവിടെ വന്നു. ഹോളി സ്പിരിറ്റ് സെറ്റ് ഹിം ഫ്രീ. ആ ഇവിടെയുള്ള മനുഷ്യർക്ക് അവൻ സ്വാതന്ത്ര്യമാണ്. ഹി ഹാഡ് ടു മൂവ്. ആ അദ്ദേഹത്തിന് മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഹി കെയിം ആൻഡ് സെറ്റ് എ ഫ്യൂ പീപ്പിൾ ഫ്രീ ഹിയർ. അദ്ദേഹം വന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നാമെല്ലാവരും ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. കേരള പെന്തക്കോസ്റ്റൽ സ്റ്റാർട്ടഡ്. കേരളത്തിലെ പെന്തക്കോസ്റ്റിന്റെ ആരംഭം അവിടെയായിരുന്നു. ഇറ്റ് സ്റ്റിങ്സ്. എന്നാൽ ഇത് It smells. ഇത് മണക്കുന്നതാണ്. It's yucky. ആ ഇത് വളരെ ദുർഗന്ധം അനുഭവിക്കുന്നതാണ്. You know, in the beginning of Faith City Church. Faith City ചർച്ചിന്റെ ആ പ്രാരംഭം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? There were no tiles on the floor. അവരുടെ തറയിൽ ടൈൽസ് ഇല്ലായിരുന്നു. Church was not air conditioned. ആ എയർ കണ്ടീഷൻ ചെയ്ത ഒരു ചർച്ച് അല്ലായിരുന്നു. We should sit on the floor. ഞങ്ങൾ താഴെ ഇരിക്കുന്ന തറയിൽ ഇരിക്കുന്നവരായിരുന്നു. When you get up. ഞങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ layer of dirt on the back. ആ എഴുന്നേറ്റ് കഴിയുമ്പോൾ പുറയിലെല്ലാം ചെളിയുടെ അനുഭവമായിരുന്നു. The roof was tarpaulin roof, tarpaulin. അത് ടാർപോള വലിച്ചു കെട്ടിയ ഒരു കൂരയായിരുന്നു. Sunlight comes right in. ആ സൂര്യന്റെ സൂര്യനുദിക്കുമ്പോൾ ആ കിരണം നേരെ താഴത്തേക്ക് വരുമായിരുന്നു. You started worshiping God. എന്നാലും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. Sweat started falling. Sweat started falling. ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം വരുമായിരുന്നു. Sweat started falling. അവരുടെ കുഴികൾ ഉണ്ടായിരുന്നു. It's yucky. ഇത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇത് നാറ്റം. ഇത് വല്ലാത്ത സ്റ്റിങ്കിങ് ആയിരുന്നു. എന്നാൽ എന്ന് നിങ്ങൾക്ക് പറയട്ടെ. എന്താണെന്ന് നിങ്ങൾക്ക് പറയട്ടെ. പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം. Oh, you haven't understood what I said. Hallelujah. Many got ostracized because they went to Pentecost. ചിലരൊക്കെ പെന്തക്കോസ്റ്റിലേക്ക് വന്നത് കൊണ്ട് പലതും മനസ്സിലാക്കുന്നില്ല. Many parents said you are dead to me because you went to Pentecost. നിങ്ങൾ ഈ parents ദൈവത്തിന്റെ ഭാഗത്തേക്ക് വന്നത് കൊണ്ട് മറ്റു പലർക്കും അത് അറിയാകുന്നില്ല. Why are you doing clapping your hands like a madman? ഒരു ഭ്രാന്തനെ പോലെ കൈയടിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്നത്? What comes from your mouth? It looks like crazy. നിങ്ങളുടെ അന്യഭാഷ കേട്ടിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ തോന്നുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. They looked at the women. അവർ ഈ സഹോദരന്മാരെ നോക്കിയിട്ട് You look like widows. കണ്ടോ, അവരെ നോക്കിയിട്ട് വിധവമാരെ പോലെ കാണുന്നുണ്ട്. You look like poor people. വളരെ പാവപ്പെട്ടവരെ പോലെ കാണുന്നു. Where is the shine? ഇവിടെ കഴുത്തിലൊന്നും മിന്നുന്നതില്ലല്ലോ. Oh, it's yucky. എന്നാൽ ഇത് വളരാത്ത വല്ലാത്തൊരു അനുഭവമാണ്. ഇത് സ്റ്റിങ്ങിങ് ആണ്. Oh, it stinks. ഇത് നാറ്റം വെക്കുന്നതാണ് കാര്യമാണ്. You know what? എന്താണ് നിങ്ങൾക്കറിയാമോ? The presence of the Lord is here. പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി പന്തലിൽ ഉണ്ട്. അത് മതി നമുക്ക്. അത് മതി. അഭിഷേകം മാത്രം മതി നമുക്ക്. എന്നാൽ നമുക്ക് അത്ഭുതങ്ങളെ കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. Even if you came accidentally to Pentecost, ഒരു പെന്തക്കോസ്റ്റിലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ, it's worth it. ഇത് അത് അനുഗ്രഹമാണ്. That's what Moses says. അങ്ങനെയല്ല മോശസ് പറയുന്നത്. No, Moses could have asked anything from God. മോശസ് ദൈവത്തോട് ചോദിക്കുവാൻ എന്തിനു തയ്യാറായിരുന്നു? You know, Moses says, God,
മോശ ദൈവത്തോട് പറഞ്ഞു it's hard to walk with you ആ ഇത് വളരെ ബുദ്ധിമുട്ടാണ് നിന്റെ കൂടെ നടക്കാൻ you have a disciplined god കർത്താവേ നീ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ദൈവമാണ് you have rules നീ വല്ലാത്ത ഒരു ദൈവമാണ് we cannot be lazy with you ഞങ്ങൾക്ക് ഇങ്ങനെ താങ്ങി തൂങ്ങി നടക്കാൻ പറ്റില്ല നിന്റെ കൂടെ we cannot say other people say ആ മറ്റുള്ളവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല we cannot wear what other people wear മറ്റുള്ളവർ ധരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ധരിക്കാൻ പറ്റില്ല എന്നാൽ It's still worth it. എന്നാൽ ഇത് യോഗ്യതയുള്ളതാണ്. It's still worth it. ഇത് യോഗ്യതയുള്ളതാണ്. You know why? എന്താണെന്ന് അറിയാമോ? You know why? എന്താണെന്ന് അറിയാമോ? The presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. You are in the presence of the Lord. ദൈവം സാന്നിധ്യത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. You are in the presence of the Lord. ദൈവം സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. Don't sit still. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. If you can forget yourself. നിങ്ങൾക്ക് നമ്മെ തന്നെ മറക്കാൻ കഴിയുമെങ്കിൽ. You can worship this God. നമുക്ക് നമ്മെ മറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ. What's going to happen? എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? The mountain is going to smoke. ചില മലകൾ ഇളകാൻ തുടങ്ങും. The mountain is going to smoke. മലകൾ ഇളകാൻ തുടങ്ങും. The mountain is going to smoke. മലകൾ ഇളകാൻ നിങ്ങൾ സ്വപ്നങ്ങളെ കാണും എന്താണ് കാണുന്നതെന്ന് അറിയാമോ നോട്ട് ഗെറ്റിംഗ് എ കാർ ഒരു കാർ കിട്ടുന്നതല്ല നോട്ട് ഗെറ്റിംഗ് എ ഹൗസ് ഒരു നല്ല വീട് കിട്ടുന്നതല്ല നോട്ട് ഗെറ്റിംഗ് എ ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നതല്ല യു വിൽ സീ ദ ഓൾമൈറ്റി ഗോഡ് നീ ദൈവത്തിന്റെ യു വിൽ സീ ദ ഓൾമൈറ്റി ഗോഡ് ഉണ്ട് ഹൗ മെനി ഓഫ് യു ഹാപ്പി ദാറ്റ് കുക്ക് സാഹിബ് കേം കുക്ക് സാഹിബ് വന്നതിൽ എത്ര പേര് സന്തോഷമുള്ളവരാണ് ഹൗ മെനി ഓഫ് ഹാപ്പി ദാറ്റ് യു ആർ പെന്തക്കോസ്റ്റ് നീ ഒരു പെന്തക്കോസ്റ്റുകാരനാണെന്ന് സന്തോഷമുള്ളവരാണ് ഹൗ മെനി ഓഫ് യു ആർ ഹാപ്പി ദാറ്റ് യു ആർ കേരള പെന്തക്കോസ്റ്റ് കേരള പെന്തക്കോസ്റ്റുകാരൻ അഭിവാദിക്കുന്നവർ ദൈവത്തെ സ്തുതിചാട്ടെ യു ആർ എ പ്രിവിലേജ് ഗ്രൂപ്പ് നമ്മൾ ഭാഗ്യമുള്ള ജനമാണ് നമ്മൾ ഭാഗ്യമുള്ള ജനമാണ് ഈ 2023 ൽ ദി ഹോളി സ്പിരിറ്റ് സേസ് പരിശുദ്ധാത്മാവ് പറയുന്നു ഹീസ് ഗോയിംഗ് ടു ഡിഫൈ ദി ലോസ് ഓഫ് ഫിസിക്സ് ദൈവം ദൈവസഭയെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ മലിനമാക്കുന്ന ഒരു വർഷമല്ല ഹീസ് ഗോയിംഗ് ടു ഡിഫൈ കോമൺ സെൻസ് അവൻ കോമൺ സെൻസിനെ ഡിഫൈ ചെയ്യുന്ന ഒരു ദൈവമല്ല ഹീസ് ഗോയിംഗ് ടു ഡിഫൈ നോർമൽ റൂൾസ് ഐ റൂമുകളെ റൂളുകളെ നിയമങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവമല്ല യു നോ വാട്ട് ഹീസ് ഗോയിംഗ് ടു ഡു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഹീസ് ഗോയിംഗ് ടു ടേക്ക് ദാറ്റ് ഫോഴ്സ് ആ ഒരു ഉപയോഗത്തെ ആ ഒരു സാധനത്തെ ദാറ്റ് കെപ്റ്റ് യു ഗ്രൗണ്ടഡ് അതിനെ that kept you grounded adane ground like urappichitta some of you are here inna ratri ningal evidekku my heart is weak ende hrudayam vedana padunu I cannot jump in the presence of god ee deiva sanidhyathil enikku thulluvan kadigayilla some of you are here inna ee ratriyil aayirikkunnavaru my kidney is weak ende kidney valare weak aanu I can't sweat enikku kaiyedi aaradhikkan kadigayilla some of you are here ഇവിടെ ആയിരിക്കുന്നവരിൽ പലരും I cannot jump എനിക്ക് ചാടാൻ കഴിയുകയില്ല because I just came from chemotherapy and ഞാൻ ഇപ്പോ കീമോതെറാപ്പി കഴിഞ്ഞു വന്നതേ ഉള്ളൂ there are some here ഇവിടെ ചിലർ ഉണ്ട് I cannot get out of my house എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ട് because the debtors are coming the debtors will see me and then ende valare ende kadabaadhyade ullava kadam kodukkan enne munpil nikkukayana tonight the holy spirit says inna raatri parishuddhaatma parayunu if you believe in faith devathil vishwasikkunnundengil believe in faith devathil vishwasikkunnundengil tonight holy spirit says parishuddhaatma parayunu he is going to take that force ningade munpilulla aa prashnathe avan edukkan pogayana I kept you grounded and ninne urappichu nirthan pogayana he is going to take that force away and ninne urappichu ഉറപ്പിക്കാത്ത ഏത് ശക്തിയാണ് അതിനെ എടുത്തു കളയാൻ പോകുകയാണ് രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നിങ്ങൾ ഇവിടെ പറന്ന് ഒഴുകി നടക്കും നിങ്ങൾ ഒഴുകി നടക്കാൻ പോകുകയാണ് നിങ്ങൾ ഒഴുകാൻ പോകുകയാണ് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും നിങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കുക 2023 2023 you will see the glory of god devathinte mahattam kaanugayana write it down ningal ezhuthi vacho only one condition ore condition mathram when that force is removed ee prashnangal maarumbo
ഇപ്പോൾ don't do this ആ സാധാരണ തേക്കരുത് don't do this ഇങ്ങനെ കൈ കാണിക്കരുത് it's the time to jump ആ ഇത് ചാടി ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ് it's time to jump ഇത് ദൈവത്തെ തുള്ളി ആരാധിക്കേണ്ട സമയമാണ് you don't worry what people say നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും it's not the time to look at what people say നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കേണ്ട ഒരു രാത്രിയല്ല people cannot remove the force നിങ്ങളുടെ പ്രശ്നത്തെ അവർക്ക് മാറ്റാൻ കഴിയില്ല it's all my God ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല how many of you feel decide tonight ഇന്ന് രാത്രി എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും God like David ദാവീദിനെ പോലെ the one who brought me from a shepherd ആ ഒരു ഇടയച്ചെറുക്കനായിരുന്നു എന്നെ ഇവിടം വരെ എത്തിച്ചവന് even when my dad father forgot me എന്റെ പിതാവ് പോലും എന്നെ മറന്നുപോയി he came after me അവൻ എന്റെ പിന്നാലെ ഓടി വന്നു he called me my name അവൻ എന്റെ കരത്തെ പിടിച്ചു remove all the forces around me ആ എന്റെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും made me king of israel ഈ ഇസ്രായേലിന്റെ രാജാവാക്കിയവന് Michael I don't care what you say എനിക്ക് മാത്രമേ രാത്രി പറയാനുള്ളൂ Michael I don't see what you care Michael ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ his wife said something he doesn't care ആ വൈഫ് എന്ത് പറഞ്ഞാലും ഭാര്യ എന്ത് പറഞ്ഞാലും രാജാവ് ഒന്നും ചിന്തിക്കുന്നില്ല one thing he knows അദ്ദേഹത്തിന് ഒന്നറിയാം one thing he knows അദ്ദേഹത്തിന് ഒന്നറിയാം if he starts worshiping this lord ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ if he starts worshiping this lord ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ freedom is coming നമ്മൾ സാധാരണക്കാരെ സ്ഥിരിക്കുന്നില്ല അവരെ നാം ഉയർത്തുന്നവരെ പോലെയാകുകയാണ് ദൈവത്തെ ആരാധിക്കുക you can see freedom coming ivide ningale pinne ningale swatantram kadannu varugaya how many of you can see the freedom coming ningalkulla freedom athe inna raatri kaanan pattumo 2023 ee 2023 it's not the time to stay still inna ee 2023 nammal anangaadirikkanda varshamalla this is the year to float ida nammal valare ulsaagathodu koodi odigi nadakkanda samayam aanu to take the tongues of fire at pentecost ende so agni naavugal purappadunna velippadunna wildfire valare shaktamayulla devathinte arulappaadugal parayunna oru kalsamayi theerate pentecost is only 5% of christianity in kerala 5% 5% ullu keralathil pentecost kaar ennu parayunnu 2023 ee 2023 il let's make that 5-7 endal 5 ennullathu 7 avanaakki maatchatte 2024 il let's make that 7-10 avada 70 vaag eratti aayittu maarate god is faithful devam vishwasthanana these words let the lord help us devavada ee vadanangalal kartavu namme sahaayikku maaragatte ശക്തമായിട്ട് എല്ലാവരും കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയല്ലോ കർത്താവിന്റെ ദാസനെ ദൈവം പിന്നെയും ഒരഗ്നി നാവായി നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നാം എല്ലാവരോടും ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ് ഓഫറിങ് എടുക്കുന്ന സമയമാണ് ഈ സമയത്ത് സഹോദരി ഫാനി നമ്മുടെ അഞ്ചേരി ദൈവസഭയിലെ ഒരു അംഗം കൂടെയാണ് രണ്ട് കണ്ടും കാഴ്ചയില്ലാത്ത ഒരു പ്രിയ സിസ്റ്റർ നമ്മുടെ നടുവിലുണ്ട് സ്റ്റേജിലേക്ക് വന്ന് ഒരു പാട്ട് എല്ലാ പാട്ടിൻ്റെ എല്ലാ വരികളും പാടാൻ സമയം നമുക്ക് ലഭിക്കത്തില്ല പ്രിയ സിസ്റ്റർ പാടുകയും ആ സമയത്ത് ഓഫറിങ് എടുക്കേണ്ട പ്രിയപ്പെട്ടവർ ദൈവദാസന്മാർ സഹോദരിമാർ വേഗത്തിൽ മുമ്പോട്ട് വന്ന് ഓഫറിങ് ശേഖരിക്കാവുന്നതാണ് Thank you.
ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, പൈനമുട്ടിൽ ബ്രദർ ജോൺസൺ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ സ്റ്റേജിലേക്ക് വരാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വളരെ അത്യാവശ്യമായി ചില വാഹനങ്ങൾ മാറ്റിക്കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിക്കുന്നു. KL 30 EF 32 22, KL 27 H 14 38, KL 62 14 15, KL 33 N 1 2 4 7. ദയവായിട്ട് ഈ വാഹനങ്ങൾ അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ഭക്ഷണക്കൂപ്പൺ ആർക്കും നമ്മളിവിടെ വിതരണം ചെയ്യുന്നില്ല. വന്ന എല്ലാവർക്കും ഇവിടെ ആഹാരമുണ്ട്. നിങ്ങളെല്ലാവരും ആഹാരം കഴിച്ചിട്ടെ ഒടുവിൽ കടന്നു പോകാവൂ എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. ഓഫറിങ്ങിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ സി സി തോമസ് സാർ മുന്നോട്ട് കടന്നു വന്ന് നമ്മുടെ പ്രിയ പാസ്റ്റർ വൈ സെബാസ്റ്റ്യൻ എഴുതിയ സന്തോഷമുള്ള കുടുംബം എന്ന ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഓഫീസറെ അതിനായി ക്ഷണിക്കും. പൈനമുട്ട് സഭയിലെ ബ്രദർ ജോൺസൺ ഇവിടെ ഉണ്ടോ? നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ സെബാസ്റ്റ്യൻ. അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മകള് ഉക്രൈനിൽ മെഡിസിൻ പഠിച്ചപ്പോൾ നമുക്കറിയാം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കണ്ണുനീരോടെ ആ കുഞ്ഞിനെ ആ യുദ്ധസമയത്ത് കടന്നു വന്നപ്പോൾ ആ പിതാവ് സ്വീകരിക്കുന്ന പടം നമ്മൾ ആ ഫ്രണ്ട് പേജിൽ കാണുവാനിടയായിത്തീർന്നു. അനേക ട്രാക്റ്റുകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പുറത്തിറക്കുന്ന ഈ പുസ്തകം സ്തോത്രം സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫിന് കൊടുത്ത് ഇത് പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കടന്നു വന്നു. ദൈവസന്നിധി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായിട്ടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയെ വഹിച്ചുകൊണ്ടും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോസഫ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. മലബാർ സോണലിൻ്റെ ഡയറക്ടറുടെയാണ് കർത്താവിൻ്റെ ദാസൻ. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ നല്ല രണ്ടാം രാത്രിക്കായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങിയെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾ ബഹുമാന്യായ ഓവർസിയർ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഇതുവരെയും ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അനുഗ്രഹീതമായ തിരുവചന ധ്യാനങ്ങൾ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രിയിലും ഇന്ന് പകലിലും ഒക്കെ കേൾപ്പാൻ സ്വർഗത്തിലെ വലിയവനാകുന്ന പിതാവ് നിയോഗിച്ച അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് വരും നാളുകളിൽ ഞങ്ങളുടെ വയലോലകളിലേക്ക് ഓടുവാനുള്ള പ്രത്യേകമാകുന്ന കൃപ തൻ്റെ ജനത്തിൻ്റെ മേൽ അവിടുന്ന് പകരുമാറാകണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവേ അങ്ങയുടെ ബുദ്ധ്യൻ ആരംഭിച്ച ഈ കൺവെൻഷനിൽ കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാർ അവരുടെ ഇല്ലായ്മകളിൽ നിന്നും അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഒരു ഓഹരി വേർതിരിച്ച് കർത്താവേ സമർപ്പിച്ചപ്പോൾ ആ ചെറിയ സംരംഭങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഇത്രത്തോളം മനോഹരമാകുന്ന രീതിയിൽ ദൈവമാകുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ കർത്താവേ മീറ്റിംഗിൽ ലഭിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾ മനഃപൂർവ്വദാനങ്ങൾ അത് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കും ദൈവദാസന്മാരുടെയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ വലിയവനാകുന്ന പിതാവ് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് നീട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ കരങ്ങളെയും അങ്ങ് അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ യാചിക്കുമ്പോൾ കർത്താവേ തലമുറകളാകുന്ന ഞങ്ങളുടെ മേലും ആ അനുഗ്രഹം വർഷിപ്പാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നപ്പ. തുടർന്നുള്ള തിരുവചന ധ്യാനത്തെ
അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ഭൃത്യന്മാർക്ക് ആ സ്തോത്രം. കർത്താവെ, അനുഭവേറിയ സത്യങ്ങൾ വിളിച്ചറിയിപ്പാനുള്ള ദൈവകൃപയുടെ അഭിഷേകത്താൽ അവരെ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രിയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് മാനിച്ചാട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന പിതാവ് അങ്ങനെ ചെയ്യുന്ന കൊണ്ട് സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ശതാബ്ദി കൺവെൻഷനോട് അനുബന്ധിച്ച് പുറത്തിറങ്ങുന്നതായ സ്മരണയുടെ പ്രകാശനം കൂടെ കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. കഴിഞ്ഞ 100 വർഷം കൺവെൻഷൻ നടത്തുവാൻ സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിച്ചു. പലതുമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെന്നാൽ അവിടെയൊന്നും നമ്മൾ പതറിപ്പോകാതെ ധൈര്യത്തോടെ മുന്നേറുവാൻ സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിച്ചു. ഈ 100-ാം കൺവെൻഷനിൽ കർത്താവിൻ്റെ ദാസന്മാർ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനിക്കുവാനായിട്ടിടയായിത്തീർന്നു. വിശേഷാൽ അതിൻ്റെ ചീഫ് എഡിറ്ററായി ജെ ജോസഫ് പാസ്റ്റർ സേവനമനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരുമിച്ച് ദൈവസഭയിലെ എഴുത്തുകാരായ പ്രിയമുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാവരും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി അധ്വാനിക്കാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ ആ സ്മരണയുടെ പ്രകാശനത്തിനായിട്ട് ജെ ജോസഫ് പാസ്റ്റർ ഒരു വാക്ക് പറയുവാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 1 വർഷത്തോളമായി എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ഞങ്ങൾ കർത്തദാസന്മാർ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരവും ഉപദേശപ്രകാരവും അക്ഷീണമായി അധ്വാനിച്ച് കഴിഞ്ഞ 100 വർഷം ദൈവസഭയുടെ കൺവെൻഷൻ പിന്നിട്ടതിൻ്റെ ചരിത്രങ്ങളും ദൈവസഭയ്ക്ക് ഈ കേരളത്തിൽ അടിസ്ഥാനമിട്ട മിഷണറി വര്യൻ റവറൻ റോബർട്ട് എഫ് കുക്കിൻ്റെ ചരിത്രവും ഇതിൻ്റെ പിൻപിൽ ദൈവസഭയുടെ വളർച്ചയ്ക്കായി അധ്വാനിച്ച ദൈവദാസന്മാരുടെ സേവനങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനൊരു സ്മരണിക പ്രസിദ്ധീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈജു തോമസ് ഞാറയ്ക്കൽ കൺവീനറായി പ്രവർത്തിച്ചു വന്നു. അതുപോലെ തന്നെ പാസ്റ്റർ സാങ്കുട്ടി മാത്യു, ഡോക്ടർ ഷിബു കെ മാത്യു, പാസ്റ്റർ എബനസർ എച്ച് എം എന്നീ ദൈവദാസന്മാർ, പാസ്റ്റർ ജയ്സ് പാണ്ഡനാട് തുടങ്ങിയവർ വളരെയധികം അധ്വാനിച്ചു. ഞങ്ങളുടെ സേവനങ്ങൾക്ക് പിൻപിൽ ഞങ്ങളുടെ ഓഫീസറുടെ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും അക്ഷീണമായ നിർബന്ധമായ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ നേതൃത്വം തന്ന് ഞങ്ങളെ നയിച്ചതിൽ പ്രത്യേകം നന്ദി ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. വളരെ കൃതജ്ഞതയോടെ ഈ സ്മരണിക നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട ഓഫീസറെ. അതിനായി ഞങ്ങൾ ക്ഷണിക്കുന്നു. പരസ്യങ്ങൾ വളരെ കുറവുള്ള ഒരു സ്മരണികയാണ്. വളരെ കുറച്ച് പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു പരസ്യം ഏറ്റവും അധികം കുറയ്ക്കണമെന്ന്. അവരത് പാലിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന പ്രിയ പി ആർ ബേബി സാറിൻ്റെ മകൻ ഡോക്ടർ ജിബി റാഫേൽ മുന്നോട്ട് കടന്നു വന്ന് ദൈവസഭയുടെ ഈ സ്മരണിക ഏറ്റുവാങ്ങുന്നതായിരിക്കും. നമുക്കറിയാം പി ആർ ബേബി സാർ അതിശക്തനായ ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടേതായ ഫെയ്ത്ത് സിറ്റി ചർച്ച് അദ്ദേഹം ത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ആയിരക്കണക്കിന് ആളുകളെ നേടിയ ഒരു കർത്താവിൻ്റെ ദാസൻ. ആ കർത്താവിൻ്റെ ദാസൻ്റെ മകൻ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നതോർത്ത് നമുക്ക് എല്ലാവർക്കും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ്യ. സർവശക്തനായ ദൈവം കർത്താവിൻ്റെ ദാസനെ തുടർന്നും അനുഗ്രഹിക്കട്ടെ.
ഈ സുവിനേറം നാളെ രാവിലെ മുതൽ നമ്മുടെ സുവിശേഷനാഥത്തിൻ്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് വളരെ ചിലവുണ്ടെങ്കിലും ഈ കൺവെൻഷൻ പ്രമാണിച്ച് ഞങ്ങൾ 100 രൂപ നിരക്കിലാണ് ഈ സുവിനീർ വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവമെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ പാഷ വൈറജി പാഷനെ ഓർപ്പിക്കുകയായിരുന്നു, ഇത്ര ശക്തമായ മഴയുടെ പ്രയാസങ്ങളുണ്ടായിട്ടും ദൈവത്തെ സ്നേഹിച്ച് ഒരു വിടുതൽ ആഗ്രഹിച്ചും ദൈവവചനം കേൾക്കുവാനുള്ള ആർത്തിയോടെയും ഇത്രത്തോളം ജനങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത് ഓർക്കുമ്പോൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്ന് ഡോക്ടർ ഷിബു ഷംവേൽ, ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ്റെ ഏഷ്യയുടെ ഒരു മിഷണറിയാണ് അദ്ദേഹം. ദൈവസഭയെ വളരെയധികം സ്നേഹിക്കുന്ന, ദൈവസഭയുടെ പിന്നിൽ വളരെയധികം കൈത്താങ്ങൽ നൽകുന്ന, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ് ഡോക്ടർ ഷിബു ഷംവേൽ. ഇന്ന് രാത്രി അടുത്ത ചില സമയങ്ങൾ അദ്ദേഹത്തോടെ സമയം നിർദ്ദേശിച്ചിട്ടുണ്ട്. സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. പരിഭാഷപ്പെടുത്തുവാനായി കുമളി സഭയുടെ പാസ്റ്ററായി സ്തുത്രഹമായ സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീദാസൻ പാസ്റ്റർ ജെൻസൺ ജോയ്. State overseer, my friend, and just like my older brother, Bishop C.C. Thomas, administrative assistant, Bishop Y. Reggie, and educational director, Bishop Shibuki Matthew, and all other state officials. ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന റെവറൻസ് ബിഷപ്പ് സി സി തോമസ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ വൈ റോജി, എഡ്യൂക്കേഷണൽ ഡയറക്ടർ പാസ്റ്റർ ഷിബു കെ മാത്യുവും അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾക്ക് എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. മൈ ഫ്രണ്ട് പാസ്റ്റർ ഷൈജു നാരക്കൽ ആൻഡ് മൈ ഫ്രണ്ട് ആൻഡ് ജസ്റ്റ് ലൈക്ക് മോർ ദാൻ ദാറ്റ് മൈ ജസ്റ്റ് ലൈക്ക് മൈ ഫാദർ ഫിഗർ ആൻഡ് മൈ ഫ്രണ്ട് ഓൾവേസ് ഹോണർ ആൻഡ് റെസ്പെക്ട് പാസ്റ്റർ എം കുഞ്ഞപ്പി ആൻഡ് ഓൾ ദ pastors, believers, brothers, sisters, youngsters, I bring greetings from my family and from my senior pastor Satish Kumar and Metro Church. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഷൈജു തോമസ്, ഞാൻ പുതുതുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി, മറ്റ് എല്ലാ വിശിഷ്ട ദൈവദാസന്മാർക്കും വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന മെട്രോ ചർച്ച് ഓഫ് ഗോഡ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സതീഷ് കുമാറിൻ്റെയും വന്ദനത്തെ ഈ തരണത്തിൽ അറിയിക്കുന്നു. ബിഫോർ ഐ ഗോയിങ് ടു ദ മെസ്സേജ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദ ഇൻസിഡന്റ് ഹാപ്പൻഡ് ഇൻ July 25th ഇൻ ഡാലസ് എയർപോർട്ട്. ഞാൻ പ്രസംഗിക്കുന്നതിന് മുന്നമേ July 24th എയർപോർട്ടിൽ വെച്ച് നടന്ന ആ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കട്ടെ. മീ ആൻഡ് പാസ്റ്റർ സി സി തോമസ് വാസ് ട്രാവലിംഗ് ടു സാൻ ആന്റോണിയോ ഫോർ ജനറൽ കൗൺസിൽ and we were having breakfast in airport before we catch the flight. San Antonio ulla general conference nu vendi nanum nammude bahumani overseerum urimichu yathra cheythu kadathu pogunna aa sthalathekku njangal kadathu pogunnathinte munpe breakfast nu vendi njangal irunna aa hotelil inside the airport as we were talking each other, you know, about the churches and we were discussing and having our breakfast, we heard a huge crowd walking, running towards us, and very silently everyone was walking and saying, the shooting going on inside the airport, shootout going on inside the airport. ഞങ്ങളുടെ ദൈവസഭകളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പുരുഷാരം ഞങ്ങൾക്ക് നേരെ എതിരെ ഓടി വരുന്നത് ഞങ്ങൾ കണ്ടു. വലിയ ഒരു വെടിവെപ്പ് അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളുടെ അടുത്തുകൂടെ ഓടുന്നത് ഞങ്ങൾ കണ്ടു. And the shooters are coming inside the airport and shooting everyone. We don't know what we did. Pastor Sisi Thomas took his bike and ran one side, left me alone. I ran one side, I forgot my bike. Airportil shootermaaru vanna endu cheyyavan ariyade
നമ്മുടെ ഓവർസിയർ അദ്ദേഹം ബാഗ് എടുത്തുകൊണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് മറ്റൊരു വശത്തേക്ക് ഞാൻ ഓടിപ്പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ ബാഗ് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി. Then I came back and took my bag and ran. We were both opposite, but I called him and we got together. Around 1 hour, more than 1 hour, we hid in one place. We don't know what to do any time. We don't know what's happening outside. The shooter can come inside and shoot us. And all were crying. And one of the ladies sitting next to us, and she was just crying, I want to see my baby before I die. I want to see my baby before I die. And we don't know what to do. We were just standing there quietly and just waiting what to do. We don't know. ഈ വലിയ സംഭവം അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയാതെ പരിഭ്രാന്തരായി. കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കരയുന്നതൊക്കെ ഞങ്ങൾ കണ്ട് ആശങ്കയോടുകൂടെ ഞങ്ങൾ ആ സംഭവം വീക്ഷിക്കുവാനിടയായി. We around 25 people in one room. We were gathered in one room around 25 to 50 people. And one lady was saying, I was just going traveling to see my newborn baby granddaughter. I just want to see. I don't know whether I can make it. 25-30 പേര് ഞങ്ങൾ ഒരു മുറിക്കകത്ത് ആയിരിക്കുമ്പോൾ ഒരു സ്ത്രീ തനിക്ക് ഉണ്ടായ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ കാണുവാൻ വേണ്ടി എനിക്ക് അവിടേക്ക് എത്തുവാൻ കഴിയുമോ എന്നൊക്കെ സംശയത്തോടു കൂടെ വിലപിക്കുന്നത് ഞങ്ങൾ അവിടെ കണ്ടു. But after some times everything was calm and quiet, and then we were released from that room and we could able to go to San Antonio. ചില സമയങ്ങൾക്ക് ശേഷം സാഹചര്യമൊക്കെ ശാന്തമായി. അതിനുശേഷം ഞങ്ങൾ അർമുറിയിൽ നിന്ന് സെന്റ് ആന്റണിയിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. God is great. ദൈവം ശ്രേഷ്ഠനാകുന്ന വിശ്വസ്തനാണ്. In this 100 years of Church of God, it is my honor to share this stage along with the great servants of God. ദൈവസഭയുടെ ഈ 100-ാമത്തെ വർഷത്തിൽ വിശിഷ്ടരായ കർത്താവിന്റെ ബഹുമാന്യ ദൈവദാസന്മാരോട് കൂടെ ഈ വേദി പങ്കിടുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I was going back 50 to 70 years back. 50-70 വർഷങ്ങൾ ഞാൻ വിടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ഞാൻ പുറകിലേക്കൊന്ന് ചിന്തിച്ചു. In 1950s, when Pastor Reverend Prosper came to Adringal, I 1954 Reverend Prosper Adringal vannappol, my uncle my grandfather opened the door for that pastor and the believers to come there when they were in Marthoma, and they invited to their house, and that's the prayer started in Adringal in that house. എൻ്റെ വലിയപ്പച്ചൻ മർത്തോമ സഭയുടെ ഒരു വിശ്വാസികായിരുന്ന ആ സമയത്ത് തൻ്റെ വീടിൻ്റെ വാതിലുകൾ വിശ്വാസത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തിനും ആർക്കൃത്തദാസിനും വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി ആലയത്തെ വാതിലിനെ തുറന്നു കൊടുക്കുവാനിടയായി. And as the prayer went on, when the power of the Holy Spirit came upon that inside that house, entire Manil family got saved. ആ പ്രാർത്ഥന അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ആരാധിക്കുന്ന ആ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മുഴുവൻ കുടുംബവും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി. After that, my three uncles, Adringal George Sir, M.V. Koshi, and M.V. John, decided to serve the Lord. എന്റെ മൂന്ന് ബന്ധുജനങ്ങൾ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. And from Adringal Church of God, they went to different parts of Kerala, Kottayam, Chengannassery, Athikkayam, Rani, different state. And now at present, including me, we have 60 pastors in our Manil family. Manil കുടുംബത്തിൽ നിന്ന് ഏകദേശം 60 ദൈവത്തിന്റെ ദാസന്മാർ ദൈവസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കോട്ടയം തുടങ്ങി മറ്റ് പല ഭാഗങ്ങളിലും കർത്താവിന്റെ സാക്ഷികളായി പുറപ്പെടുവാനിടയായി. Many churches they have been established for the Church of God. അനേക ദൈവസഭകൾ ദൈവസഭ സ്ഥാപിക്കുവാനും അവരെ കർത്താവ് ഉപയോഗിച്ചു. Today when I am standing in this under hears of this Church of God, I am very very much honored, humble and honored, and it is a God's privilege that God gave me this honor. ഈ 100-ാമത്തെ വർഷം ദൈവസഭ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരം ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് ദൈവത്തിന്റെ ഒരു പദവിയായി ഞാൻ കാണുന്നു. Many ups and downs, many storms, many cyclones, many പല നിന്ദകൾ അനുഭവിച്ചതും അവിടെ പതറാതെ ദൈവസന്നിധിയിൽ നിന്നും കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു. Amen. I thank God for that opportunity. ഞാൻ ആ ദൈവം ഇപ്രകാരം നൽകി തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. The theme of this convention is freedom through Christ. ഈ
കൺവെൻഷന്റെ അപ്തവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ എന്ന വിഷയമാണ്. From the Gospel of John chapter 8:36, if the Son therefore shall make you free, he shall be free indeed. യോഹന്നാന്റെ സുവിശേഷം 8:36 വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. From yesterday we heard the powerful message about the freedom. കഴിഞ്ഞ രാത്രി മുഴുവൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ശക്തമാകുന്ന സന്ദേശങ്ങൾ നാം ശ്രവിക്കുകയാണ്. We heard about the lady who was bent down for 18 years and God healed and got freedom. 18 സമ്മത്സരമായി കൂനിയായി കിടന്ന ആ സ്ത്രീയെ എങ്ങനെ കർത്താവ് സൗഖ്യമാക്കി അവൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതിനെ കുറിച്ച് നാം കേട്ടു. We heard about the lady who was brought there and about to stone the lady, but she got the freedom from Christ. ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നെങ്കിലും യേശുവിന്റെ സാന്നിധ്യം നിമിത്തം ആ സ്ത്രീ രക്ഷപ്പെടുന്നത് നാം കേട്ടു. We heard from the powerful message today and means tonight from the great servant of God about the Jericho people got freedom. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ മുഖാന്തരം ജെറിഹോവും മതിലിന്റെ തകർച്ചയും ജനത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ച് നാം കേൾക്കുവാനിടയായി. On August 11, 1941, in Atlantic character, British Prime Minister Winston Churchill and 32nd President of USA Roosevelt took an oath about four freedoms. ഓഗസ്റ്റ് മാസം 1941 11th അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് അറിയപ്പെടുന്ന ആ ഒരു നിയമം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിലും പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റും എടുത്ത നാല് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള നാല് അർത്ഥവാക്യങ്ങൾ ഇങ്ങനെയാണ്. നമ്പർ 1, ഫ്രീഡം ഫ്രം പോവർട്ടി. ഒന്ന്, ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം ഫിയർ. രണ്ട്, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് വർഷിപ്പ്. മൂന്ന്, ആരാധനയുടെ സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് സ്പീച്ച്. രണ്ട്, സംസാരിക്കുവാൻ ആശയവിനിമയം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം. Church 82 years completed yet still no one able to get freedom from all these four things. ഇങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ടെങ്കിലും 82 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ എല്ലാ സ്വാതന്ത്ര്യം ഒരുപോലെ എല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. Until you get the freedom from sin, you cannot get the freedom of these four things. ee logathil paapathil ninna namakku swaathanthyam labhikkathe aathyanthikamayi ee naalu vishayathil namakku swaathanthyam labhikkugayilla. Galatians 5:1 says, stand fast therefore in the liberty wherewith Christ hath made us free, and be not entangled again with the yoke of bondage. ഗലാത്യലേഖനം 5:1 അതിന്റെ ഒന്നാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി ആകയാൽ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, അടിമനുഗത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. Luke chapter 4:18 says, the spirit of the Lord is upon me because he hath anointed me to preach the gospel to the poor. He hath sent me to heal the broken hearted, to preach deliverance to the captives and recovering of sight to the blind, to set at the liberty them that are bruised, to preach the acceptable year of the Lord. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ, പീഡിതന്മാർക്ക് വിടുവിപ്പിക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. In August 15 we celebrate, everyone celebrate India independence. ഭാരതം ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ടല്ലോ. July 4, 1776 the 13 colonies claimed their independence from England, an event which eventually led to the formation of United States. 1776 ജൂലൈ മാസം 4-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് 13 കോളനികൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക രൂപീകരിക്കുവാനിടയായി. But everybody celebrate this historic thing event. Everybody is celebrate the historic events. എല്ലാവരും ഇതുപോലെയുള്ള ചരിത്രപരമാകുന്ന സംഭവങ്ങൾ ആഘോഷിക്കാറുണ്ട്. But this independence was not free. എന്നാൽ ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് സൗജന്യമായിട്ടല്ല. It cost something. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഒരു വിളവെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. The men and women fought back to get that freedom. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഈ പോർക്കളത്തിൽ ഇറങ്ങി അവർ പോരാടിയാണ് ജയിച്ചത്. They paid the price for the freedom. ഈ സ്വാതന്ത്ര്യത്തിന് ഒരു വില അവർ നൽകുവാനിടയായി. Soldiers fought for the freedom. സൈനികർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുവാനിടയായി തീർന്നു. മഹാത്മാഗാന്ധി fought for the freedom. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാ ഗാന്ധി പോരാടുവാനിടയായി. But nobody died for the freedom. എന്നാൽ സ്വാതന്ത്ര്യത്തിനായി യഥാർത്ഥത്തിൽ ആരും മരിച്ചില്ല. Jesus Christ only died on the cross for the freedom. എന്നാൽ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നൽകി തരുവാൻ ഒരേ ഒരുവൻ മാത്രമേ ഈ ഉലകത്തിൽ മരിച്ചിട്ടുള്ളൂ. അത് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണ്. The Bible says many Jesus freed many evil possessed people. വചനം ഇങ്ങനെ പറയുന്നു, ഭൂതബാധിതരായ പലരെയും കർത്താവ് സ്വതന്ത്ര
സ്വതന്ത്രമാക്കി freedom from the things which was oppressed പലരെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി Jesus want us to be also freedom today ഇന്ന് ഈ രാത്രിയിലും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്വതന്ത്രരാകണമെന്നാണ് There are many things we need to get freedom നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട പല വിഷയങ്ങളുമുണ്ട് Even though we are Pentecostal നാം പെന്തക്കോസ്തുകാരാണെന്ന് പറയുമ്പോൾ തന്നെ Even though we are believers നാം വിശ്വാസികളെന്ന് പറയുമ്പോൾ തന്നെ Still we have many areas of life deep need freedom ജീവിതത്തിൽ ഇപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാത്തതായ പല മേഖലകളും നമുക്കുണ്ട് but I want to touch few today for few moment ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ number 1 freedom to worship ഒന്ന് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം what do you mean by freedom to worship എന്താണ് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ every time we have a misconception about the freedom to worship നാം പലപ്പോഴും സ്വാതന്ത്ര്യം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാം പറയുമ്പോൾ we think like coming to the church and clapping hands and singing song is worship palappolum sabayil varunu kai kottunu aaradhikkunu idana aaradhane swadantriyam ennu nam vicharikkunu our god doesn't want anybody to worship in flesh ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കാത്തത് നാം ജഡത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് നല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മ അഹങ്കയിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നില്ല ആയതെങ്കിലും സ്വയ സ്വാഭിമാനത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല God doesn't want anyone to come in the presence of God with a grudge and vengeance and worship മറ്റുള്ളവരോട് കൈപ്പും പിണക്കത്തോടും വന്ന് ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല Jesus said I come that you might have life and have it more abundantly കർത്താവ് വന്നിങ്ങനെയാണ് പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും freedom to worship living God ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം worship is a dominant theme from the genesis to revelation because god who created all things and redeemed us through christ is worthy to receive honor and praise and worship ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആരാധന എന്ന ആ മുഖ്യമാകുന്ന പ്രമേയം ദൈവം നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ രക്ഷിച്ച് മാനവും ആദരവും ഉള്ളവരാക്കി നമ്മെ നിർത്തിയതുകൊണ്ട് ആരാധിക്കാൻ ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ് I want to bring an attention about a small little boy who received the freedom ഒരു യൗവനക്കാരനെ കുറിച്ച് ബാലകൻ ലഭിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ He received that freedom from two men of God രണ്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ മുഖാന്തരം അവനെ സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായി In Acts chapter 3 we see about a lame man അപ്പോസ്തലപ്രവൃത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നു The Bible says now Peter and John went up together into the temple at the hour of prayer being the ninth hour and a certain man lame from his mother's womb was carried whom they laid daily at the gate of the temple which is called beautiful to ask alms of them that entered into the temple അപ്പോസ്തലപ്രവൃത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാൻ കടന്നുപോകുമ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന മുടന്തനായ മനുഷ്യനെ കുറിച്ച് The Bible says this the lame man was a little boy and the parents used to bring in front of this beautiful temple sundaram enna devalayathinte munpil irikkuna oru balaganayittaan ee yajakane thiruvalithu namme kaanikkunnathu this child was lame from the birth from the mother's womb avante ammayude udarathil avan janicha samayam thudangi avan mudandanayi he was completely in the bondage he could not walk he could not do anything like other kids matte kuttigale pole odi chaadi nadakkuvan kadiyathu ഒരു അടിവത്തത്തിൽ മുടന്തി അവൻ ഇരിക്കുകയാണ് when he was sitting there and asking alms that's all he knows അവനെ ആകെ അറിയാവുന്നത് വരുന്നവരും പോകുന്നവരോട് ഭിക്ഷയാചിക്കുക എന്നുള്ളതാണ് he could see many people going into the temple and coming back with a liberty and freedom പലരും സ്വാതന്ത്ര്യത്തോടെ ആരാധനയ്ക്ക് പോവുകയും മടങ്ങി വരുന്നതും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ in the in front of the beautiful temple he could see he could feel many people and worshiping god inside the temple സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഈ കവാടത്തിൽ തന്നെ ഇരിക്കുമ്പോൾ അകത്ത് ആരാധിക്കുന്ന പലരുടെയും ആരവം അവൻ കേൾക്കുന്നുണ്ട് From outside it is very beautiful പുറമേ നോക്കുമ്പോൾ ഇത് മനോഹരമാണ്
but parents doesn't add that intention of deliverance for the child. എന്നാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിന് ഒരു വിടുതൽ ലഭിക്കണമെന്നുള്ള ഒരു മനസ്സിൽ ആഗ്രഹം വരുന്നില്ല. Somehow he wants to make some money out of this child. ഈ കുഞ്ഞിനെ ഉപയോഗിച്ച് കുറച്ച് നാണയങ്ങൾ തുട്ടുകൾ ഉണ്ടാക്കണമെന്ന് അവർ വിചാരിക്കുന്നു. But God had a different plan about this child. എന്നാൽ ഈ കുഞ്ഞിനെ കുറിച്ച് ബാലനെ കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. Church till today sabha indu vare there are people ippulum aalukal undu there are many churches pala sabagalum there are many pastors aneka susushakanmar only one intention otta chinda maatrame ullu me ende karyam engenengilum nadakkanam enik engenengilum munpottu nedi poganam I'm very proud of your overseer Reverend CC Thomas sarne orthu njan abhimanikkunnu I have seen from my experience I have seen how he give and help the people ende anubhavathil ninnu anekarku koduthu than sahayikkunnathu njan kandu kaanunnundu today what you see in this place is because of giving innu ningal ivide kaanunnathinte puragil eka kaaranam devathinu vendi devanaamathinu vendi kodukkunnathu kondaanu what do you mean freedom of worship endana aaraadhanayude swaathanthram ennu paranjal in freedom of worship aaraadhanayude swaathanthram there is a freedom of service അവിടെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് in freedom of worship ആരാധനയുടെ സ്വാതന്ത്ര്യത്തിൽ there is a freedom of giving നൽകി കൊടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് that is happened here in the temple ഇവിടെ ഈ ആലയത്തിൽ നാം ഇതാണ് കാണുന്നത് when peter and john പത്രോസും യോഹന്നാനും received the power of the holy spirit പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോൾ before many times they went into this temple പലപ്പോഴും ഇതിനു മുൻപ് അവർ ഈ ആലയത്തിൽ പോയിട്ടുണ്ട് they could not see and understand the need of this lame man പലപ്പോഴും ഇതുവരെ പോയിട്ടുണ്ടെങ്കിലും ഈ മുടന്തന്റെ ആവശ്യം അവർ ഇതുവരെ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല but when they received the power of the holy spirit എന്നാൽ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ധരിച്ചു And now they're going into this beautiful temple. അവർ സുന്ദരമെന്ന കവാടമുള്ള ഈ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ they start realizing the need of this lame man. ഇപ്പോൾ ഈ മനുഷ്യന്റെ ആവശ്യം അവർക്ക് മനസ്സിലായി. Until that me. അതുവരെ ഞങ്ങൾക്ക് എൻ്റെ കാര്യമെന്നുള്ള ചിന്ത മാത്രം അവർക്കുണ്ടായിരുന്നുള് ളൂ. Now give. ആത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ നൽകി കൊടുക്കുവാൻ വേണ്ടിയുള്ള മനോഭാവത്തിലേക്ക് അവർ മാറി. The Bible says വേദപുസ്തകം ഇപ്രകാരം പറയുന്നു when the Peter and John looked at the lame man പത്രോസും യോഹന്നാനും ഈ മനുഷ്യനെ ഉറ്റുനോക്കിയപ്പോൾ they looked at them together അവർ ഒരുമിച്ച് ഒരേ സമയത്ത് ഐക്യതയോടെ അവനെ നോക്കി together ഒരുമിച്ച് അവനെ ഉറ്റുനോക്കി Peter did not say പത്രോസ് ഇങ്ങനെ പറഞ്ഞില്ല now look at I'm giving an example ഞാൻ ഒരു ഉദാഹരണം ഇവിടെ കാണിക്കുന്നു our overseer CC Thomas pastor is here നമ്മുടെ ഓവർസിയർ ഇവിടെ ഉണ്ടല്ലോ our administrative assistant Vairagi pastor is here administrative assistant ഇവിടെ ഉണ്ട് peter and john പത്രോസും യോഹന്നാനും then peter and john received the power of the holy spirit പത്രോസും യോഹന്നാനും ദൈവത്തിന്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ pastor Vairagi did not say look at me Vairagi pastor പറയുന്നില്ല എന്നെ നോക്കാൻ പറയുന്നില്ല pastor overseer pastor CC Thomas said, no he's just administrative assistant I am overseer look at me CC Thomas sir parayunnilla Vairagi pastor assistant administrative assistant enne nokkan parayunnilla but what they are saying avar endanu parayunnathu look at us njangale nokkuveen look at us njangale nokkuveen look at us njangale nokkuveen hallelujah freedom only receive അത് ലഭിക്കുക മാത്രമല്ല only receive by the power of the holy spirit പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ and when you receive that freedom ആ സ്വാതന്ത്ര്യം നിങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ look at us അന്നരം വരുന്ന പ്രതികരണമാ ഞങ്ങളെ നോക്കുവീൻ എന്ന് there is a unity അവിടെ ഒരു ഐക്യത വെളിപ്പെട്ടു വരും there is a unity അവിടെ ഒരു ഐക്യത വെളിപ്പെട്ടു വരും in this 2023 ഈ 2023 in this 100 years of this 2023 ദൈവസഭയുടെ 100-ാമത്തെ ശതാബ്ദി കൺവെൻഷനിൽ the holy spirit is telling പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു inside the church there should be a unity ദൈവസഭയ്ക്കകത്ത് ഇതുവരെ കാണാത്ത ഒരു ഐക്യത വെളിപ്പെട്ടേ മതിയാകുള്ളൂ Council there should be an unity devak sabayude council agathu ra ikkada velipadanam inside
the leadership there should be an unity. സംഘടനയുടെ മുൻനിരയിൽ നിൽക്കുന്നവരുടെ നടുവിൽ ഒരു ഐക്യത വെളിപ്പെടണം. Inside the deacon board there should be an unity. ദൈവസഭയ്ക്കകത്ത് മുഴുവനായി ഒരു ഐക്യത വെളിപ്പെടണം. When there is a unity, ഇങ്ങനെ ഐക്യത വെളിപ്പെടുമ്പോൾ there is a deliverance of freedom. അവിടെ ആ സ്വാതന്ത്ര്യത്തിൽ ഒരു വിടുതൽ സംഭവിക്കുകയാണ്. I believe. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. If there is a unity, ഇവിടെ ഐക്യത വെളിപ്പെട്ടാൽ in 2023 onwards, 2023 തുടങ്ങി this church of God is going to be grow as a double portion of blessing. ഇരട്ടി പങ്കഭിഷേകത്തോടു കൂടെ ദൈവസഭയ്ക്ക് അത്യപൂർവമാകുന്ന ഒരു വളർച്ച ദൈവം നൽകി കൊടുക്കും. ആമേൻ. ഹല്ലേലൂയാ. 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 Now they are looking at this layman and saying, look at us. ഈ മുടന്തനായ മനുഷ്യനെ പത്രോസും യോഹന്നാനും പറയുന്നു, ഞങ്ങളെ നോക്കുവീൻ. I have no silver and gold. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. But I have something. എന്നാൽ ഞങ്ങളുടെ പക്കൽ ഉള്ളതൊന്നുണ്ട്. I have something. ഞങ്ങളുടെ പക്കൽ ഉള്ളതൊന്നുണ്ട്. The freedom which we received. ഞങ്ങൾക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യമുണ്ട്. The freedom which we received. ഞങ്ങൾക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യമുണ്ട്. That is what I want to give to you. അത് ഇന്ന് ഞങ്ങൾ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. That is what I want to give to you. അത് ഞങ്ങൾ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. Church, when you receive that freedom from Jesus Christ. സഭയെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ it is not to keep it in yourself. അത് നമ്മിൽ തന്നെ ഒതുക്കി വെക്കുവാൻ വേണ്ടിയല്ല. It is need to be shared. അത് മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കുക. Your anointing should be shared. ഒരു അഭിഷേകം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. Your blessing should be shared. നിന്റെ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. When your blessing you share. നിന്റെ അനുഗ്രഹം നീ പങ്കുവെക്കുമ്പോൾ I'm telling from my experience. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. When you receive the blessing. അനുഗ്രഹം ലഭിക്കുമ്പോൾ it is not because of your ability. അത് നമ്മുടെ കഴിവ് കൊണ്ട് ലഭിക്കുന്നതല്ല. It is not because of your all the degrees. നമ്മൾ നേടിയെടുത്ത ഏതെങ്കിലും ബിരുദത്തിന്റെ പുറത്തല്ല ലഭിക്കുന്നത്. It is because of the grace of God. അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. And when you receive the blessings from God. ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ don't be selfish. അപ്പോൾ നമ്മൾ സ്വാർത്ഥരാകരുത്. Give. നൽകി കൊടുക്കുക. Share. മറ്റുള്ളവരുമായി പങ്കുവെക്കുക. Peter and John says. പത്രോസും യോഹന്നാനും ഇപ്രകാരം പറഞ്ഞു. I have no silver and gold. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. But I have one thing. ഒന്ന് ഞങ്ങളുടെ പക്കലുണ്ട്. In the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. What's happening now? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? They did not say, oh, I will pray. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നല്ല അവർ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരെല്ലാവർക്കും എന്തിനു ഒരു ആവശ്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല അവർ പറഞ്ഞത്. In the name of Jesus Christ of Nazareth. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ rise up. എഴുന്നേൽക്കുക. That's not only what he said. അത് മാത്രമല്ല പറഞ്ഞത്. He lifted him. അവനെ കരത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. He lifted him. അവനെ കരത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. The Bible says. വേദപുസ്തകം പ്രകാരം പറയുന്നു. When they lifted him together. അവർ ഒരുമിച്ച് ചേർന്ന് മുടന്തനെ എഴുന്നേൽപ്പിച്ചപ്പോൾ something happened into his ankle. അവന്റെ നടിയോടികൾക്ക് എന്തോ സംഭവിക്കുന്നു. Something unbelievable happened in his body. അസാധാരണമാകുന്ന എന്തോ അവന്റെ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നു. Something unbelievable happened in his life. അത്ഭുതകരമാകുന്ന ഒന്ന് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. Something which he never expected that is going to happen today. ഇതുവരെ സംഭവിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കാത്ത ഒന്ന് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. Something he received. അവന്റെ ശരീരത്തിൽ അവൻ പ്രാപിച്ചത്. The Bible says. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. He got up on his feet. അവന്റെ ശരീരത്തിൽ കാലുകളിൽ ഊതി അവൻ എഴുന്നേറ്റ് നിന്നു. From many years what he could not do by himself. പല വർഷങ്ങളായി ചെയ്യുവാൻ കഴിയാത്തത്. He received that freedom. അവന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു. When you receive that freedom, aswadundya labikkumbol, what did he do? Avan endanu cheyyunnathu? He did not went back to the temple. Veendum avante pallikude purathu karangi nadakkiyalla. But he went with Peter and John. Avan Patrosinodum Yohannanodum chernu nadakka thodangi. He went inside the temple. Alayathinte agathekku kayari chennu. Number 2. Rendamathathu. Freedom from stinking thinking. ദൂഷ്യമാകുന്ന ചിന്താഗതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. God has given you the spirit of fear.
ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. God has not given you the spirit of fear. ഭയത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. You know what happened to us? നമുക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? When this layman received that freedom, മുടന്തനായ മനുഷ്യനെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ, I have 17 minutes more. I kept the timer. 17 മിനിറ്റ് കൊണ്ടുണ്ട് ഞാൻ ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. When the spirit of God came upon him, ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യന്റെ മേൽ വന്നപ്പോൾ, he not only stood by himself, അവൻ തനത്താൻ എഴുന്നേറ്റതല്ല, he went with his Peter and John inside the temple. പത്രോസും യോഹന്നാന്റെ കൂടെ ഇവൻ നടക്കാൻ തുടങ്ങി. Bible says, എന്ന പുസ്തകം പറയുന്നു, he started worshiping God. അവൻ ദൈവത്തെ നടന്നും തുള്ളിയും ആരാധിക്കാൻ തുടങ്ങി. He did not care about what society is going to tell about me. സമൂഹം ഇവനെ കുറിച്ച് എന്ത് പറയുമെന്ന് ഇവൻ ചിന്തിച്ചില്ല. He did not care about what my church is going to tell about me. എന്റെ സഭക്കാർ എന്ത് പറയുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. He started worshiping God by praising. അവൻ തുള്ളിയും ചാടിയും കണ്ട് പള്ളിയിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ പാടും, when the spirit of God came upon David, I will dance like David danced. നമ്മൾ പലപ്പോഴും പാടും, ദൈവത്തിന്റെ ആത്മാവ് ദാവീദ് വന്നതുപോലെ വന്നപ്പോൾ ദാവീദ് നൃത്തം ചെയ്തതുപോലെ നമ്മളും നൃത്തം ചെയ്യും. ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിന്നിട്ട് പറഞ്ഞു, I will dance like a David danced. അനങ്ങാതെ നിന്നുകൊണ്ട് നമ്മൾ പറയും, ഞാനും നൃത്തം ചെയ്യും ദാവീദിനെ പോലെ. അടുത്ത് നിന്നോരൊക്കെ നിന്നോട് എന്തോ പറയും. Amen. എന്റെ പാസ്റ്റർ എന്തോ പറയും. Hallelujah. എന്റെ കൂട്ടുവിശ്വാസികൾ എന്തോ പറയും. But this layman said, you don't know about my life. ee mudandanaya manushan parayunu njan ingane aaradhikkunnathinte puragil ente jeevitham ningalkku ariyathilla. Many years I was born dead here. njan pala naalukalayi ivide kettappettu kadakkukaya. I got that freedom now. ethan ippol enikkottu swaathanthryam undu. When I go into the temple of God, devathinte aalayathilekku njan kayarumbo, I don't have that fear anymore. ini enikku bhayam ente baadhikkunnilla. The fear is gone. Freedom comes into your life. സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, there is no fear. പിന്നെ നമ്മിൽ ഭയം ഇല്ല. Number 3. മൂന്ന്, freedom from bondage of sin. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. When the freedom of Christ comes to our life. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, we are not any more bondage in anything. നാം ഒരു കാര്യത്തിലും പിന്നെ ബന്ധനം അനുഭവിക്കുന്നവരല്ല. We are completely free. നമുക്ക് സാക്ഷാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. The people who look at the layman, അനേകർ ഈ മനുഷ്യനെ മുടന്തനായ മനുഷ്യനെ നോക്കുകയാണ്. They start questioning. പലരും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. This is the same man who was sitting in front of the temple. നേരത്തെ അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന അതേ മനുഷ്യൻ അല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. My parents prayed for me 14 years. 14 വർഷം എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. After 14 years God heard their prayer and saved me. 14 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയായിട്ട് എന്നെ രക്ഷിക്കുവാൻ ഇടയായി. When God saved me, ദൈവം എന്നെ രക്ഷിച്ചപ്പോൾ, many people were amazed. പലരും ആശ്ചര്യചകിതരായി തീർന്നു. Lot of people who was praying also got amazed. പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ അതൊരു അത്ഭുതമായി തോന്നി. That means they didn't have faith. അതിന്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വിശ്വാസമില്ലായിരുന്നു. Sometimes when God change our life, God change our situation, we still wanted to be in our past. പലപ്പോഴും ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റിയാലും പഴയ രീതിയിൽ തന്നെ അങ്ങനെ പോകണമെന്ന പലപ്പോഴും ചിന്തിക്കുന്നത്. I know some people. ചിലരെ എനിക്കറിയാം. When God blesses them, ദൈവം അവരെ അനുഗ്രഹിക്കുമ്പോൾ ആരും ചോദിക്കല്ലേ. Nobody should ask me anything. എന്നോട് ആരും ഒന്നും ചോദിക്കരുത്. So that's why what they say. അതുകൊണ്ട് അവർ എന്താണ് പറയുന്നത്? ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല, nothing. So I cannot give you. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരുന്നതെന്ന് അവർ ചോദിക്കുന്നത്. God already blessed them. ദൈവം അവരെ അനുഗ്രഹിച്ചു. But still they want to be in their past. ഇപ്പോഴും പഴയ സ്ഥിതി തന്നെ ആണെന്ന് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. Come on man. Hallelujah. Open your eyes. Amen. Open your mind. നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തയും വീക്ഷണവും ഒക്കെ ഒന്ന് മാറ്റിയേ മതിയാകുള്ളൂ. Be real. Be real. നമ്മൾ യഥാർത്ഥത്തിൽ ആരെന്നൊന്ന് വെളിപ്പെടുത്തണം. Be real. നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് വെളിപ്പെടുത്തണം. Come to the reality. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നേ മതിയാകുള്ളൂ. In these 100 years of church of God, all the churches, all the pastors, come to the reality. ദൈവസഭ 100 വർഷം പിന്നിടുമ്പോൾ ദൈവസഭ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നേ
മാത്രം അറിയാവുകയുള്ളൂ. You are not any much born anymore bond. നാം ഇനിയും ആ അടിമനുഗത്തിലല്ല എന്ന് അറിയണം. He shall know the truth and the truth shall make you free. നിങ്ങൾ സത്യത്തെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Jesus is the truth. യേശുവാണ് സത്യം. And you need to know him very well. യേശുവിനെ നാം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ. When you know him you will get real freedom. യേശുവിനെ നാം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം നാം അനുഭവിക്കാൻ തുടങ്ങുന്നത്. Secondly, if the son makes you free, you shall be free indeed. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. The last thing. ഏറ്റവും അവസാനമായി ഓർപ്പിക്കട്ടെ. Set and make is two different aspects. ഒരു കാര്യം ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, ഇത് രണ്ട് ആശയമാണ്. There is a big difference between set or make. ഒരു കാര്യം ചെയ്തെടുക്കുക, ഒരു കാര്യം നിർമ്മിക്കുക, ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. I can set you from prison, but you don't have to leave. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കാരാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി വിട്ടേക്കാം, പക്ഷേ പോകണോ വേണ്ടായോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. But if I get out you free, you have to get out. എന്നാൽ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങൾ സാക്ഷാൽ പുറത്തു വന്നേ മതിയാകുള്ളൂ. If I set out for you, it is up to you. If I set out a time for you, it is up to you. ഞാൻ നിങ്ങൾക്ക് ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തു വന്നേ മതിയാകുള്ളൂ. യു കാൻ റിയലി ഗെറ്റ് ടു നോ ജീസസ് ടു വെൽ. യേശുവിനെ നിങ്ങൾ ഇതുവരെ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. And not be set free from the things that bind you. നമ്മെ ബന്ധിക്കുന്ന വിഷയങ്ങൾ യേശുവിനെ നാം യഥാർത്ഥത്തിൽ അറിഞ്ഞു തുടങ്ങിയാൽ അവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകും, ലഭിക്കുമെന്ന് നാം അറിയണം. The closer you get to Jesus, the more you become like him. യേശുവിനോട് നിങ്ങൾ അടുക്കും തോറും യേശുവിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. You will act like him. യേശുവിനെ പോലെ നിങ്ങൾ ആയി തീരും. You will walk like him. യേശുവിനെ പോലെ നടക്കാൻ തുടങ്ങും. You will talk like him. യേശുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. The more you get into this word, the more you act like and talk like him. ദൈവത്തിന്റെ വചനം കൂടുതൽ നിങ്ങൾ അറിയുമ്പോൾ അവനെ പോലെ നടക്കുകയും സംസാരിക്കുകയും തുടങ്ങും. He said, I am the living. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവമാണ്. ഫ്രീഡം ടു വർഷിപ്പ്, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം സ്റ്റിങ്കിംഗ് തിങ്കിംഗ്, മലിനമാകുന്ന ചിന്താഗതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം ദി ബോണ്ടേജ് ഓഫ് സിൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മേ ഗോഡ് ബ്ലസ് ദിസ് വേർഡ്. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ പാസ്റ്റർ മല്ലപ്പള്ളി സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ബാബു ബി മാത്യു അവരുകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതാണ് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റുകളോടുണ്ട്. നാളെ രാവിലത്തെ പ്രോഗ്രാം ഓർപ്പിക്കുന്നു. നാളെ രാവിലെ കൃത്യം 7:30 മുതൽ 8:30 വരെ രാവിലെ ഇവിടെ വെച്ച് കാത്തിരിപ്പ് യോഗം ഈ പന്തലിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി എം എബ്രഹാം പാസ്റ്ററാണ് ആ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാവരും ആ പ്രത്യേക മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് സെക്ഷൻ 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും കടന്നു വന്ന് ഈ രാവിലത്തെ യോഗങ്ങളിൽ സംബന്ധിപ്പാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാ സെൻട്രൽ ശുശ്രൂഷകന്മാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രയർ റൂമിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ലിസ്റ്റ് കണ്ട് സെൻട്രൽ ഒന്നിച്ച് ഇരുന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള സമയങ്ങളിൽ ആരും അത് നഷ്ടപ്പെടുത്താതെ എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ബി മാത്യു. നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനാൽ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ സ്നേഹിച്ച് നീയോളം കൊണ്ടുവന്ന അങ്ങയുടെ മക കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ 100th ജനറൽ കൺവെൻഷൻ്റെ
ഈ രണ്ടാമത്തെ രാത്രിയിലും അങ്ങയുടെ പാദപീഠമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവ്, അങ്ങയുടെ വിലപ്പെട്ട ഭൃത്യന്മാരിൽ കൂടെ ശ്രേഷ്ഠമേറിയ ആലോചനകൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വീണ്ടും അങ്ങയുടെ അഭിഷക്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ കർത്താവേ. വരും ദിനങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ അങ്ങയുടെ നാമത്തിനും മഹത്വത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളിൽ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആദ്യോടെ പരിശുദ്ധി ആത്മാവ് നയിക്കുന്നുവല്ലോ, സകല മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. അങ്ങയുടെ പുത്രനെ ക്രൂശിന്റെ മറവിൽ നിർത്തണമേ, മഹത്വം അങ്ങേറ്റെടുക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ആയിരിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ നാം എല്ലാവരും വളരെ സ്നേഹിക്കുന്ന പ്രിയ പാസ്റ്റർ അനീഷ് ഏലപ്പാറ അവരുകളാണ് നമ്മളോട് ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഇടുക്കി സോണലിൻ്റെ ഹൈ റേഞ്ച് സോണലിൻ്റെ ഡയറക്ടർ കൂടെയാണ്. കർത്താവിൻ്റെ ദാസൻ, എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. കുമ്പനാട് ഞങ്ങളുടെ സഭയുടെ അംഗം കൂടെയാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ നല്ല ഈ രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ നമുക്കൊരുമിച്ച് ഈ 12 കീഴിൽ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഇങ്ങനെ ഒരവസരം ദൈവം നമുക്ക് ദാനമായി നൽകിത്തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മേനി പന്തലിലുള്ള നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം പിതാക്കന്മാർ തുടങ്ങിയ വെച്ച കൺവെൻഷൻ്റെ 100-ാമത്തെ ഈ വർഷം നമുക്കൊരുമിച്ച് കൂടാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി. കർത്താവിൻ്റെ എല്ലാ കൃപയ്ക്കുമായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ സാന്നിധ്യത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും വന്ദനം ചെയ്യുന്ന സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഈ രണ്ടാമത് രാത്രി മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ പാസ് വൈ ജോസ് അവർക്ക്, അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനാണ്. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധം ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ നിയോഗം അനുസരിച്ച് ദൈവസഭയെ നയിക്കാൻ വേണ്ടിയിട്ട് കർത്താവാക്കിയിരിക്കുന്ന ബഹുമാന്യ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ പ്രൊഫസർ സി തോമസ് സാറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 6 വർഷങ്ങൾ വളരെ അനുഗ്രഹപ്രദമായ നിലയിൽ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ബഹുമാന്യ ദേവദാസനെ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് വലിയൊരു ഭാഗ്യമുള്ളത് ഈ 100-ാമത്തെ കൺവെൻഷൻ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കർത്താവ് കൊടുത്തു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ കൺവെൻഷൻ്റെ ഈ 100-ാമത്തെ വർഷം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യണമെന്ന് ദൈവം ഉന്നമേ പ്ലാൻ ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതി എത്ര ഉന്നതമാണ്! എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് കണ്ടു. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് വന്ദനം സാറിനെ ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാന്യ ദേവദാസന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പാസ് വൈ റെജി അവർകൾ, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഷിബു കെ മാത്യു അവർകൾ, അതുപോലെ കൗൺസിലിംഗ് സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി നമ്മുടെ പാസ് സജി ജോർജ് അവർകൾ, ജോയിൻറ്റ് സെക്രട്ടറി സാങ്കുട്ടി മാത്യു, അതുപോലെ ട്രഷറർ ബ്രദർ പാസ് ഫിന്നി ജോസഫ് അവർകൾ, കർണാടക സ്റ്റേറ്റിൻ്റെ ഓവർസറായിരിക്കുന്നത് നമ്മളെല്ലാം ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന പാസ് എൻ കുഞ്ഞപ്പി അവർകൾ, മറ്റ് ഒഫീഷ്യൽസ്, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, സോണൽ ഡയറക്ടേഴ്സ്, ലോക്കൽ പാസ്റ്റേഴ്സ്, വിശ്വാസികൾ എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സ്നേഹിതർ പ്രിയ ബോവസ്, അതുപോലെ കെ ഡേവിഡ്, മറ്റ് സഹോദരങ്ങൾ എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം പറയുന്നു. എല്ലാവരും ചേർന്ന കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. എവരിപടി ആ കാര്യങ്ങളൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും ചേർന്ന പുറകിലൊക്കെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. എനിക്ക് മുമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വചനം പങ്കുവെച്ച ബഹുമാന്യരും ശ്രേഷ്ഠരുമായിട്ടുള്ള രണ്ട് ദൈവം
ദൈവഭൃത്യന്മാർ പാസ ജിബു ബേബി അവർകൾ, അതുപോലെ തന്നെ പാസ ഷിബു സാമുവേൽ അവർകൾ, പ്രത്യേകിച്ച് വന്ദനം അവരെ എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രാർത്ഥന മുറി നൽകി തന്നിട്ടുണ്ട്, നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ദൈവത്തെ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രണ്ടാമത് രാത്രിയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കഴിഞ്ഞ രണ്ട് മെസ്സേജുകൾ അങ്ങ് നൽകി തന്നു. ഇന്ന് ഈ അടുത്ത സെക്ഷനിലും ഞങ്ങളോട് എന്തെങ്കിലും അങ്ങേക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളോടത് അങ്ങ് സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം ആ കണ്ണുകൾ ഒന്നടച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ആ കണ്ണുകളെല്ലാം ഒന്നടച്ച് എല്ലാവരും ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പകർന്ന് പ്ലീസ്. ഈ കൺവെൻഷൻ ഒരാളുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയുമാണല്ലോ. ആ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പകർന്നേ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഉള്ളങ്ങളൊന്ന് പകർന്ന് ആ ഹൃദയങ്ങളെ ഒന്ന് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദാഹിക്കും പോ ആത്മാവിനായി, ദാഹിക്കുന്നേ മാനീർത്തോടിനായി, കാംക്ഷിക്കും പോ ആത്മാവിനായി, ദാഹിക്കുന്നേ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഒരുപോലെ അലങ്കരിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ നടുവിൽ പകരണം. യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ പ്രൈസ് ദ ലോർഡ്. ക്രിസ്ത്യൻ അംബാസഡർ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ ഞാൻ വന്ദനം പറയാൻ വിട്ടുപോയി. പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഈ വർഷവും കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്. സിസി തോമസ് സാറിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ലഭിക്കപ്പെടുന്ന തീമുകളാണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നത്. ഈ വർഷവും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നല്ല തീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ എന്നുള്ളതാണ് തീം. സ്വാതന്ത്ര്യം എന്ന് പറയാൻ ഒരു പക്ഷേ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ സിമ്പിളൈസ് ചെയ്ത് വേണമെങ്കിൽ പറയാം, വിടുതൽ ക്രിസ്തുവിലൂടെ. വിടുതൽ ക്രിസ്തുവിലൂടെ, ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, വിടുതലാണ്. അപ്പം വിടുതൽ ക്രിസ്തുവിലൂടെ എന്ന് അതൊന്ന് ഡൈവേർട്ട് ചെയ്താൽ, ഒന്ന് ലളിതമാക്കിയാൽ,
ഈ മീറ്റിങ്ങുകളൊക്കെ അസാധാരണ മെസ്സേജുകളായിരിക്കും. സ്തോത്രം, അസാധാരണമായ മെസ്സേജുകളായിരിക്കും. സ്തോത്രം, വിടുതൽ ക്രിസ്തുവിലൂടെയുള്ളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കർത്താവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ ആ മേഖല കൂടെ തൊടാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8:36 വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ശാന്തമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കാം. സ്തോത്രം, ഒലിവുമല സന്ദർശനത്തിന് ശേഷം യേശു 8:36 പ്രാരംഭ ഭാഗം പഠിക്കുമ്പോൾ അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ഓക്കെ, ദേവാലയത്തിൽ ചെന്നിട്ട് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. 8:36 പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട യേശുവിൻ്റെ ഒരു പ്രസംഗമാണ്. പ്രസംഗത്തിൻ്റെ ഓഡിയൻസ് 2 ടൈപ്പ് ആൾക്കാരാണ്. ഓക്കെ, 8:36 യേശുവിൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് 2 ടൈപ്പ് ഓഡിയൻസാണ്. അപ്പോൾ 1-ാമത്തെ ടൈപ്പ് ഓഡിയൻസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അവർ യേശുവിനെ വിശ്വസിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള യഹൂദന്മാരാണ്. ഇപ്പം പള്ളിയിൽ വെച്ച് യേശു ആദ്യകാലത്ത് പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് പ്രസംഗം കേൾക്കാൻ ഒത്തിരി പേരുണ്ട്. അത് കൂടാതെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നു. ലിസൺ ടു മീ, ഈ പരീക്ഷിക്കാൻ വന്നവർ വന്നപോലെ ചുവർത്തി ഒന്നുമല്ല, അവരെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വരുന്നത്. സ്തോത്രം, എനിക്ക് അത് കണ്ടപ്പോൾ റയറായിട്ടൊരു സംഭവം തോന്നി. ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലോ, ഒരാളുടെ വേണം. വ്യഭിചാരം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലെ ചിന്ത അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന ഭാഗത്തിലാണെങ്കിൽ ഒരാൾക്കൂടെ വേണം. പക്ഷെ ഇവിടെ രണ്ടുപേരെ കൊണ്ടുവരേണ്ടതിന് പകരം ഒരാളെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കൊണ്ടുവന്നുള്ളൂ. ഇപ്പൊ ലേവിയ പുസ്തകം 20:10 പറയുന്നത് ഇങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലണം. അതവിടുത്തെ ശിക്ഷാ നിയമമാണ്, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. രണ്ടുപേരെ കൊല്ലേണ്ടതിന് പകരം ഒരാളെ കൊണ്ടുവന്നു, മറ്റേ പുള്ളിക്കാരനെ ഇവരങ്ങ് വിട്ടു. ഇപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ഈ പുള്ളി ആരാ, ഇദ്ദേഹം എവിടാ, അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ എറിയാനുള്ള കൂട്ടത്തിൽ കാണുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എറിയുന്ന കൂട്ടത്തിൽ ഇയാൾ ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഒരുപക്ഷെ അയാൾ കാണും, എറിയാനുള്ള കൂട്ടത്തിൽ ഒരുപക്ഷെ ഇയാൾ കാണും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഇയാൾ കാണണം. സ്തോത്രം, കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എറിഞ്ഞില്ല, ഒരു ഏറുപോലും എറിയാതെ ഈ സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം കൊല്ലുക അല്ല, എന്നെ യേശുവിനെ എന്ത് ചെയ്യുക എന്നുള്ളതാ, പരീക്ഷിക്കുക എന്നുള്ളതാ. സ്തോത്രം, ഇങ്ങോട്ട് നോക്കൂ, പരീക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ കർത്താവ് അവരോട് പ്രതികരിച്ചില്ല, പ്രതികരിച്ചത് ഇത്രയേ ഉള്ളൂ, നിലത്തെഴുതിക്കൊണ്ടിരുന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്ത നിങ്ങൾക്ക് എറിയാൻ അവകാശം തരികയാണ്. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ എന്ത് ചെയ്യണം, എറിയണം. പാപമില്ലാത്തവൻ എറിയണം. അപ്പൊ ഇത് പറഞ്ഞിട്ട് യേശു എഴുതിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞിടെ എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്റർ എന്തുവാ യേശു എഴുതിക്കൊണ്ടിരുന്നത്, മണലിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എഴുതിക്കിട്ടിന്ന് മൊത്തം വായിച്ചോ? ഇല്ല, എഴുതിക്കിട്ടിന്ന് മൊത്തം വായിച്ചിട്ടില്ല. അപ്പോഴാ മനസ്സിലാകാത്ത കാര്യം എന്തുവാ എഴുതിയതെന്നുള്ള ചോദ്യം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, അകം നിൽക്കട്ടെ, എഴുതിക്കിട്ടിന് മൊത്തം വായിച്ചാൽ പിന്നെ നമുക്ക് ചിന്തിക്കാം. ഒന്നും പറയാതെ ലിസൺ ടു മീ പ്ലീസ്. ഒന്നും പറയാതെ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവിടെ വായിക്കുന്ന വാക്യം, മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ കല്ലിട്ട് ചെന്ത് ചെയ്തു പോയി. എനിക്ക് തോന്നി ഏറ്റവും വലിയ മറക്കൾ അതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാന്നറിയാമോ, ഇവര് സമർപ്പിച്ചല്ലോ പാപികളാണെന്ന്. എങ്ങനെ, നിങ്ങൾ വേണ്ടില്ല കേട്ടോ, നിങ്ങൾ വേണ്ടതില്ല. മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ പറഞ്ഞല്ലോ, സമർപ്പിച്ചല്ലോ പാപികളാണെന്ന്. അപ്പോ ഒരു മാനസാന്തരത്തിന് ഒരു മണിക്കൂറത്തെ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. സ്തോത്രം, മാനസാന്തരം ഉണ്ടാവാന് 35 മെസ്സേജിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒറ്റ പ്രാവശ്യം സ്വയം ശോധന നടത്തിയാൽ ഒരു മാനസാന്തരം ഉണ്ടാവും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. അവിടെ മാനസാന്തരം ഉണ്ടായത്
ഒരു പാവം ഇല്ലാത്ത കല്ലറിയട്ടെ. അപ്പൊ മൂത്തവൻ ചിന്തിച്ച് 80 വയസ്സായിട്ടുണ്ട്, പാവമുണ്ടോ? 80 കൊല്ലത്തെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച പുള്ളി പറഞ്ഞു, കല്ല് എടുക്കാൻ പോലുമുള്ള റൈറ്റ്സ് എനിക്കെന്തോ, കല്ലെടുക്കാനുള്ള റൈറ്റ്സ് പോലും ഇല്ല. സ്തോത്രം. പിന്നെ ഞാൻ കല്ലെടുത്തോണ്ട് വന്ന എന്റെ കാരണം തന്നെയാ, ഇതിനു മുമ്പ് ചെയ്ത പാപത്തിൽ എന്നെ പിടിക്കപ്പെടാത്ത കൊണ്ടാ. എന്നെ ഇതിന് മുമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ തീർന്നു പോയേനെ. എന്റെ കൂടെ നിങ്ങളുണ്ടോ? പിടിക്കപ്പെടാത്ത കൊണ്ടാ ഞാൻ ഈ കല്ലും കൊണ്ട് നിൽക്കുന്നത്. അവൻ ചിന്തിച്ചോ, കല്ലെന്ന് പറയാനുള്ള റൈറ്റ്സ് പോലും എനിക്കില്ല, ബിക്കോസ് എന്നെ പിടിക്കപ്പെടാത്തത് കൊണ്ടാ. മനസ്സിലായി? ഇവർക്ക് കർത്താവിന് സ്തോത്രം. അയാൾ ആദ്യം ഇട്ടു, രണ്ടാമത് ചോദിച്ചു, 60 വയസ്സായി, അയ്യോ എന്റെ ദൈവമേ ദൈവമേ ദൈവമേ. പുള്ളി അപ്പോഴേ ഇട്ടു. ഇളയവൻ ചിന്തിച്ചു, എനിക്ക് 25 ആയിട്ടുള്ളെങ്കിലും 50 വട്ടം കൊല്ലേണ്ട സമയം കഴിഞ്ഞു. മനസ്സിലായി? ഇവർക്ക് കർത്താവിന് സ്തോത്രം. ഒന്ന്, മാനസാന്തരപ്പെടാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മണിക്കൂർത്തെ പ്രസംഗം വേണ്ട. ഒരു സ്വയം ശോഭന ഉണ്ടെങ്കിൽ മാനസാന്തരമായി. സ്തോത്രം, സ്തോത്രം. അവര് രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവര് കല്ലിട്ടേച്ച് പോയി. ഓഡിയൻസ് ആണ് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഓഡിയൻസ്. 30-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരിക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ സംഭവങ്ങൾ പറയാനുണ്ട്, അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ എനിക്ക് ആവേശം കൂടുമ്പോൾ ഞാൻ എല്ലാം പറയത്തി. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ആ എനിക്ക് പേടിയാ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് നിൽക്കൂല. അപ്പോൾ ഞാൻ എല്ലാം പറ സാധുവായൊരു മനുഷ്യൻ. അപ്പം അതുകൊണ്ട് എനിക്കിതെല്ലാം ഒന്ന് പറയാനേ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഗാഥാലായ പലതും അതിനകത്തുണ്ട്. 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പ്രസംഗിച്ച മെസ്സേജ് കേട്ടിട്ട് പലരും വിശ്വസിച്ചു. ഹലോ, എന്നോട് നിങ്ങളുണ്ടോ? അതൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? പലരും വിശ്വസിച്ചു മീൻസ് റിസൾട്ടുള്ള മെസ്സേജ്, റിസൾട്ടുകളുള്ള മെസ്സേജ്, റിസൾട്ടുകളുള്ള യോഗങ്ങൾ. എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. റിസൾട്ടുകളുള്ള മെസ്സേജ്. അനീഷ് ഏലപ്പാറയുടെ 45-മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് ഏലപ്പാറ ഉദ്ദേശിക്കുന്നത് അടുത്ത കൺവെൻഷനിലും അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 45 മിനിറ്റുള്ള എൻ്റെ പ്രസംഗം കൊണ്ട് എൻ്റെ ഉദ്ദേശം എനിക്ക് 10 യോഗം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഓഡിയൻസ് എൻ്റെ വിഷയമല്ല, ഓഡിയൻസിൻ്റെ മാനസാന്തരം എൻ്റെ വിഷയമല്ല. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ വചനം പറയുന്നത് മാനസാന്തരത്തിലേക്ക് വന്നെന്നാണ്. റിസൾട്ടുള്ള മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള മീറ്റിങ്ങൾ ഇപ്പൊ വളരെ കുറവാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രയെത്ര യോഗത്തിന് ഞങ്ങൾ പ്രസംഗിക്കുന്നറിയാമോ? എത്രയെത്ര സെറ്റപ്പുകളാണെന്നറിയാമോ? പണ്ടത്തെ അപേക്ഷിച്ച് മാറിയിട്ടുള്ളത്. പക്ഷെ ജനത്തിന് മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നോട് കൂടെ ചേരാൻ മനസ്സുള്ള എത്രയധികം മക്കളുണ്ട്. ഈ 100-ാമത്തെ കൺവെൻഷനിലും എത്തിപ്പെടാവുന്ന സകലമായ ആൾക്കാരും ഒരു 10-15 ലക്ഷം രൂപ വണ്ടിക്കൂലിക്ക് മാത്രം കൊടുത്തിട്ട് ഉന്നതന്മാരായ ദൈവദാസന്മാർ ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ, എന്റെ അഭിഷേക്തന്മാർ, ഒരു മാറ്റത്തിന് റെഡിയാകാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെട്ട് എത്ര യോഗത്തിന് പോകുന്ന റിസൾട്ട് ഉള്ള യോഗങ്ങൾ എത്ര? സ്തോത്രം. എന്നോട് നിങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ കരൊന്ന് പൊക്കിക്കുക, നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ. അല്ല, അങ്ങനെയല്ല, തലയ്ക്ക് മേളി പൊക്കിക്കുക, തലയ്ക്ക് മേളി പൊക്കിക്കുക, നോക്കട്ടുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഒരു പ്രസംഗ ഓഡിയൻസ് കഴിഞ്ഞു, അവിശ്വാസികൾ. അടുത്ത പ്രസംഗം തുടങ്ങി, തന്നിൽ വിശ്വസിച്ചവർക്കുള്ള മെസ്സേജ്. ഇങ്ങോട്ട് നോക്കേ, വിശ്വസിക്കാത്ത ജനത്തോട് പ്രസംഗിച്ചില്ല. പിന്നെ ഇത്രേ പറഞ്ഞുള്ളൂ, പാപമില്ലാത്തവൻ എറിയട്ടെ, അവര് ഗുണപ്പെട്ടു. വിശ്വസിച്ചവരോട് പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? എന്തുവാ പറഞ്ഞത്? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാവും. നിങ്ങൾ താവിട്ട് വായിച്ചേ, അവര് പ്രതികരിച്ചു, അവര് പ്രതികരിച്ചു. മറ്റവർ കല്ലിട്ടേച്ച് പോയി, കരഞ്ഞോ കൂവിയോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരിട്ടേച്ച് പോയി അവിശ്വാസികൾ. വിശ്വസിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ വചനത്തിൽ നിൽക്കണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അറിയുമ്പോൾ സ്വതന്ത്രരാക്കും. അപ്പൊ അവര് പറഞ്ഞു, അതന്നെ പരിപാടിയാ, ഞങ്ങൾ ആർക്കും അടിമയായിട്ടിരുന്നിട്ടില്ല. അവര് പ്രതികരിക്കാൻ തുടങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റവര് കരഞ്ഞു, നമ്മൾ പ്രതികരിച്ചു. എന്നെ കൂടെ നിങ്ങളുണ്ടോ? ഇന്ന് രാത്രി ദൂത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിപ്പം നമുക്ക് ഈ സമർപ്പിക്കപ്പെടുന്ന മനോഭാവം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ.
എനിക്കറിയാം ഞാനിത് വിലപ്പെട്ട ശുശ്രൂഷയായിട്ട് കാണുന്ന ഒരാളാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. നിങ്ങളെ ചതിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പത്ത് മിനിറ്റേ കിട്ടിയുള്ളെങ്കിൽ ചതിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇവരെ ചതിക്കാതെ എനിക്ക് ഇവരുടെ ആലോചന പറയണം. ഇന്ന് രാത്രി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉള്ളം തുറന്ന് പറയപ്പെടുക, ഹൃദയം തുറന്ന് പറയുക, വിശ്വസിച്ചു എന്നത് സത്യമാണ്. വിശ്വാസം കൊണ്ട് ലഭ്യമാകുന്നത് രക്ഷയാണ്, നിത്യതയല്ല. നിത്യതയല്ല, വിശ്വസിച്ചത് കൊണ്ട് നിനക്ക് രക്ഷ കിട്ടി. പക്ഷേ നിത്യത കിട്ടുന്നത് രക്ഷ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പിന്നെ അത് ദൈവവചനത്തിന്റെ പ്രമാണം കൊണ്ട് മാത്രമാണ്, അത് പാലിക്കുന്നത് കൊണ്ടാണ്. അല്ലാത്തവർ ഒറ്റ ഒരുത്തരും ദൈവരാജ്യം കാണുകയില്ല. എന്നോട് നിങ്ങൾ ഉണ്ടോ? എന്നോട് നിങ്ങൾ ഉണ്ടോ? എത്ര പേർ എന്റെ കൂടെ നോക്കട്ടെ, കാണട്ട്. സ്തോത്രം. ഇല്ലെന്ന് ദൈവരാജ്യ പ്രവേശനത്തിന് ഒരു ആനുകൂല്യം ഏലപ്പാറക്കില്ല. ഇല്ലെന്ന്. സ്വർഗരാജ്യ പ്രവേശനത്തിന് പിൻവാതിൽ നിയമനമില്ല. പിൻവാതിൽ എന്തിനാണ്? സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയാ പറയാൻ പോന്നെ. അതിലേക്ക് നമ്മൾ വരും. തന്ന സമയത്ത് നമ്മൾ നിർത്തുകയും ചെയ്യും. പക്ഷെ ഗൗരവമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്വത്ര ദൈവരാജ്യ പ്രവേശനത്തിന് പിൻവാതിൽ നിയമനമില്ല. ഇത് പിൻവാതിൽ നിയമനം വെക്കാൻ അമ്മാച്ചന്റെ സ്ഥലമല്ല സ്വർഗരാജ്യം, അത് ദൈവത്തിന്റെ പാർപ്പിടമാണ്. ഇന്ന് രാത്രി വചനം പ്രമാണിക്കുന്നില്ലെങ്കിൽ അതിൽ നിൽക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇപ്പൊ വിശ്വസിച്ചവരോട് പറയുകയാണ്, വിശ്വാസം മാത്രം പോരാ, വചനം എന്ത് ചെയ്യണം? ഹലോ, പ്രമാണിക്കണം. എന്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് പ്രമാണമില്ല, പ്രമാണിക്കുന്നില്ല, പ്രസംഗമേ ഉള്ളൂ. ഞാൻ ഈ ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കൊടുക്കാനല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആരാധനയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ആരാധിക്കാനല്ലല്ലോ, ഞാൻ ആരാധിപ്പിക്കാനല്ലേ. അല്ല, ഞാൻ ആരാധനയെ കുറിച്ച് പറയുന്നു, ഞാൻ നൃത്തം ചേർക്കാനല്ലെന്ന്, ഞാൻ ഗ്ലോറി പറയാനല്ലെന്ന്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ. ഇത് എന്നെ തൊടുന്നില്ല. മനസ്സിലായവർ കൈക്കർത്താവിനെ ഇത് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഉടാബർജനാഥന, ഈ ദൂതിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ജനം ഒരുപോലെ സ്തോത്രം ചെയ്യണം. അലറി കരഞ്ഞെങ്കിൽ മാത്രമേ ഈ രാത്രി മടങ്ങിവരവിലേക്ക് നടക്കത്തുള്ളൂ. തിരിച്ചറിയുന്നവർ കൈക്കർത്താവിന് സ്തോത്രം. തമ്പുരാൻ പറയുകയാണ്, വിശ്വാസം മാത്രം പോരാ, പിന്നെ അതെന്തോ ചെയ്യണം, പ്രമാണിക്കുക കൂടെ വേണം. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേട്ടോ, അങ്ങനെ ഇരുന്നോട്ടെ. സ്തോത്രം. ഞാന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇത് എന്നെ സ്പർശിക്കപ്പെടുന്നില്ല, ഇത് എന്നിലേക്ക് വരുന്നില്ല. എന്നോട് നിങ്ങൾ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നൂറാമത്തെ കൺവെൻഷൻ അല്ലേ? ഷിബു പാസ്റ്റർ പറഞ്ഞു, ഓരോ നൂറ് വർഷം കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. സ്തോത്ര സ്തോത്ര. അങ്ങനെയെങ്കിൽ ഈ നൂറാമത്തെ വർഷം കേരള പെന്തിക്കോസ്തിന്റെ ചർച്ച് ഓഫ് ഗോഡ് സഭകൾക്ക് ആഗമനമായ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര അഭിഷക്തന്മാരുണ്ട്. ആ കാര്യം ഒന്ന് അടിച്ചേ, ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹുടമ ഹദര ചകന വൈഡ ലഗതൻ ഹന്തർ ജനാദന. രണ്ട് മിനിറ്റുകൾ ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കട്ടെ. നിങ്ങൾ കരമടിക്കുന്നെങ്കിൽ അതിൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കട്ടെ. അടുത്തിരിക്കുന്ന ആൾ കേൾക്കട്ടെ, നിന്റെ ചെവിയിൽ കേൾക്കട്ടെ. ഇത് എത്രാമത്തെ സെക്ഷനായത്? ഈ രാത്രിയിൽ ഒരു വലിയ ദൈവകരം നമ്മളകത്തൊന്ന് വ്യാപരിക്കട്ടെ. ഇത് തെളിവില്ലാത്തൊരു ഭാഷയല്ല കേട്ടോ, ഇത് തെളിവുള്ള ഭാഷയാണ്. ഇതിന് ശരിക്ക് തെളിവുണ്ട്, അർത്ഥമുള്ള ഭാഷയാണ്. എന്തെങ്കിലും പറഞ്ഞിരിക്കാതെ കണ്ണ് നടച്ചേ, ആ കണ്ണ് ഇറുക്കിയോ നടച്ചേ, ആ കരമ നടിച്ചേ. ഇന്ന് രാത്രി ദൈവത്തെ ശ്രദ്ധിച്ചേ. ഓ ഹന്തർജനാഭന, ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചാട്ടെ. ഈ രാത്രി വലിയ അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്തൊന്ന് വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പൊ വിശ്വാസം മാത്രം പോരാ, അത് പ്രമാണിക്ക് കൂടെ എന്ത് ചെയ്യണം ചെയ്യണം. അത് ഓക്കെ, അവര് ശരി ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇത് ആരോടാ പറഞ്ഞ? വിശ്വാസികളോട്, വിശ്വസിച്ചവരോട്. എങ്ങനെ എങ്ങനെ? നമ്മുടെ നാട് വെന്തിക്കോസുകാരാടാ പറഞ്ഞ്. യേശുവിന്റെ മെസ്സേജ് കേട്ട് വിശ്വസിച്ച ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ സത്യം അറിയുകയും നിങ്ങളെ സത്യം എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ട് സ്വതന്ത്രരായതാണല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോ ഞങ്ങളാണല്ലോ ആന്നു, പക്ഷെ ഇപ്പോഴും ആകണോ? ആകണം. എന്താ? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുന്ന് പറയാൻ കാരണം എന്നാ? സാധ്യത ഉള്ളതുകൊണ്ടല്ലയോ? ആന്നോ അല്ലെന്നോ? ആന്നോ അല്ലെന്നോ? ആന്നു കുടുങ്ങാൻ സാധ്യതയുണ്ട്. വിഷമം തോന്നല്ലേ, ഈ വിസിറ്റിംഗ് പാസ്റ്റർമാരാ ഞങ്ങളെ. ലോക്കൽ ചർച്ച് ഉണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ ചർച്ചുകളിൽ വിസിറ്റ് ചെയ്ത് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരാണ് ഞങ്ങൾ. എവിടെയെങ്കിലും ചെന്നൊരു പാട്ട് കേട്ടാൽ ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോൾ സഭയുടെ തലമറിയാം, പാടുന്ന അമ്മാമയുടെ തലമറിയാം, ആ വായിക്കുന്ന അച്ചായന്റെ തലമറിയാം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. എന്നോ വിടുതൽ പ്രാപിച്ച വിഷയത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പലരും ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? രക്തത്താൽ ചെയ്യം. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു കേട്ടോ. ഹേമൻ, ഇന്ന് രാത്രി ചില മേഖലകളിൽ ദൈവത്തിന്റെ കരമിറങ്ങും, അതിനകത്ത് യാതൊരു സംശയമില്ല. യേസ്, അഭിഷേകത്തിനെ നിന്റെ ജീവിതത്തിനകത്ത് ചില വ്യത്യസ്തമായ വഴികൾ ഇന്ന് രാത്രി തമ്പുരാൻ തുറക്കുന്ന ദിവസമാണ്. മെസ്സേജ് പറയുന്നുണ്ട്, സത്യമാണ്. ആരാധിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഹേമ പ്രിയമാമയ, സ്തോത്രം പറയുന്നു എന്നത് സത്യമാണ്. പക്ഷേ നിന്നെ വിട്ടുമാറിയ പലതും നിന്നെ അടിമപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ രാത്രി രണ്ടാമത്തെ രാത്രിയിൽ ഒരു അഭിഷേകത്തോടെ അതിൽ നിന്ന് പുറത്തു വരാൻ. സ്തോത്രം പറഞ്ഞേ, കരമുയർത്തി ഹല്ലേലൂയ പറ. പണ്ടത്തെ പോലെ ആത്മനിലം വെളിപ്പെടുന്നില്ല, പണ്ടത്തെ പോലെ മെസ്സേജിനകത്തിന്റെ അഭിഷേകം കത്തുന്നില്ല, ആരാധനയിൽ ദൈവ സാന്നിധ്യ ബോധ്യമില്ല. ലിസൺ ടു മീ പ്ലീസ്. ദൈവ സാന്നിധ്യ ബോധ്യം ഉണ്ടാകുന്നില്ല. പാട്ടുണ്ടോ? യെസ്. കീബോർഡ് ഉണ്ട്, അതിന് താളയിടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല, അതെനിക്ക് അറിയാൻ പറ്റുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ആരാധന ഉണ്ടെങ്കിലും വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നോട് നിങ്ങളുണ്ടോ? രോഗബന്ധനത്തിൽ അല്ലാത്ത പലതരത്തിലെ ശത്രുവിന്റെ തമൻ അടിമത്തത്തിൽ ഹേമൻ കിടക്കുന്ന പലരോടും ഇന്ന് രാത്രി തമ്പുരാൻ സംസാരിക്കുന്നു, നിന്നെ സ്വതന്ത്രമാക്കാൻ എന്റെ തമ്പുരാൻ ഈ രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പരിധിക്ക് അപ്പുറം കൈയടിച്ചാൽ അടുത്തയാൾ ശ്രദ്ധിക്കുമെന്നൊരു ഭയം ഉള്ളി കാണും. ഈ ഡോൺ വറി, സ്തോത്രം. നമുക്ക് വേണ്ടത് നമ്മുടെ ജയമാ. ഒരു പരിധിക്ക് അപ്പുറം കൈയടിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു പക്ഷേ അടുത്തിരിക്കുന്ന ആളോർക്ക് ഞാൻ ബന്ധനത്തിലാണെന്ന്, എന്നാൽ പിന്നെ വേണ്ടെന്നിരിക്കരുത്, സ്നേഹിത അല്ലെന്ന്. ഇതൊരു ലോങ് പ്രോസസ്സിങ് ആയി കൺവെൻഷൻ. ഇതിനകത്ത് 10-40 മെസ്സേജുകളുണ്ട്. ഒറ്റയാളല്ല ഈ വിഷയം തീം തീർക്കുന്നത്, എല്ലാവരും ചേർന്ന. ഞായറാഴ്ച സഭായോഗത്തിന് ലാസ്റ്റ് മെസ്സേജ് സി സി തോമസ് ആര് പറയുമ്പോഴാണ് ഈ തീം അവസാനിപ്പിക്കുന്നത്. ഇതിനകത്തുള്ള എന്റെ കോൺട്രിബ്യൂഷനായി ഇത്. ഇത് കഴിഞ്ഞ് പറയുന്ന ആൾ ഇത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ യോഗത്തിൽ ഇത് ചെയ്യണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യാൻ ദൈവവിശ്വസ്തന. ഒറ്റ കാര്യമാണ് വേണ്ടത്, നിന്റെ സമർപ്പണമാണ്. സ്തോത്രം. അവര് പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകളായിട്ട്. ഹലോ, വന്നേ. അത് പറയുമ്പോ റോമൻ സാമ്രാജ്യത്തിന്റെ യേശുവിനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതിന്റെ കാരണം തന്നെ നിങ്ങൾ ചെയ്തോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതോറിറ്റി ഇല്ല, ക്രൂശിക്കാൻ പറ്റത്തില്ല, അധികാരം നിങ്ങൾ അങ്ങേക്കാ ഉള്ളത്. അപ്പൊ അടിമത്തത്തിൽ കിടക്കുമ്പോ ഞങ്ങളാർക്കും അടിമകൾ. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങളെ വീണ്ടും നല്ലെന്ന് ഓർത്ത് ഞാൻ നിർത്തിയിട്ട് പോകത്തൊന്നുമില്ല. സ്തോത്രം. ഞാൻ ഈ കൺവെൻഷന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും
എന്നോട് ഇന്ന് തമ്പുരാൻ പറഞ്ഞു, നീ ശാന്തമായിട്ട് നിന്നാൽ മതി എന്ന് തമ്പുരാൻ അങ്ങ് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിനകത്തൊരു കൺസേൺ ഉണ്ടായിരുന്നു, ലാസ്റ്റ് മെസ്സേജ് അല്ലയോ, അപ്പോൾ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാവണം, ജനം കത്തണം, അതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എടി ഇങ്ങനെ ഒരു നിയോഗം ദൈവം തരുന്നു, എന്തോ ചെയ്യണം. ചോദിച്ചാൽ ദൈവം പറഞ്ഞത് ചെയ്യാട്ടെ. അപ്പം അമ്മച്ചോട് ചോദിച്ചു, അമ്മ ശാന്തമായിട്ട് പറയാനൊരു നിയോഗം ആ തമ്പുരാൻ തരുന്നേ, എന്തോ ചെയ്യണം. അമ്മ ചോദിച്ചാൽ ദൈവം പറയുന്ന പോലെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ കത്തൽ എന്റെ വിഷയമല്ല. മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ കെട്ടിൽ നിന്നും വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യരക്ഷ കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ. അതാരായാലും അതെന്നാ പാസ്റ്റർ, അതങ്ങനെ ആരായാലും എന്ന് പറഞ്ഞത്, അബ്രഹാമിന്റെ സന്തതി ആയാലും, അബ്രഹാമിന്റെ സന്തതി അല്ലയോ വലിയ സന്തതി, അതുകൊണ്ടല്ലയോ അവരുടെ അഭിമാനം. സത്യം നിങ്ങൾ അറിയുകയും സത്യം സ്വന്തരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആർക്കും അടിമകളായിട്ടില്ല, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. അബ്രഹാമിന്റെ സന്തതിയാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്. ഞാൻ ഏത് അബ്രഹാമിന്റെ? ഓൾഡ് ടെസ്റ്റമെന്റിന്റെ. ഇപ്പൊ യേശു പറഞ്ഞ അല്ല, പുള്ളി എനിക്കറിയാമല്ലോ, ആ അബ്രഹാമിനെ എനിക്കറിയാമല്ലോ. അവർ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നു? അല്ല, ആ അബ്രഹാം ആരെയും കൊല്ലാൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ അബ്രഹാം ആരെയും കൊല്ലാൻ വന്നിട്ടില്ല, അയാൾ ആരെയും കൊന്നിട്ടുമില്ല, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നു. അപ്പൊ ഏത് അബ്രഹാമിന്റെ കാര്യമായി പറയുന്നത്? ഈ മറ്റേ ഊരി വിട്ട ആളിന്റെ കാര്യമാണോ? അയാളെ എനിക്കറിയാന്ന്, അയാള് കൊല്ലാൻ പോയിട്ടില്ലെന്ന്, അയാള് ക്രൂശിക്കാൻ പോയിട്ടില്ലെന്ന്, അയാൾ യാഗം നടത്തിയ ആളാണ്, അയാളെ എനിക്കറിയാം. നിങ്ങളുടെ അപ്പൻ അബ്രഹാം എന്ന് പറയുമ്പോൾ ആരാ? ഞാൻ അറിയാത്ത ഏതോ പറഞ്ഞു വന്നപ്പോഴാ മനസ്സിലായ അബ്രഹാം അല്ല, ഇവർ പിശാച് എന്ന പിതാവിന്റെ സ്തോത്രം. എങ്ങനെ തമ്പുരാൻ കണ്ടുപിടിച്ചെന്നറിയാം? എന്നോട് നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ തമ്പുരാൻ കണ്ടുപിടിച്ചേ? പ്രവൃത്തി കൊല്ലാൻ വരുവാ. അപ്പൊ കൊല്ലാൻ കൊല്ലുന്ന ആളാരാ? സാത്താൻ. അപ്പൊ സാത്താന്റെ മകൻ. അടിക്കാൻ വരുവാ, അടിക്കുന്ന ആളാരാ? സാത്താൻ. അപ്പൊ സാത്താന്റെ മകൻ. നിന്റെ സ്വഭാവമാണ് നിന്റെ അപ്പനെ വെളിപ്പെടുത്തുന്നത്. തിരിച്ചറിയുന്നവർക്കെ കർത്താവിന് സ്തോത്രം. നീ ആരാന്ന് വെളിപ്പെടുന്നത്, നിന്റെ പിതാവാരാന്ന് അറിയുന്നത് നിന്റെ പ്രവൃത്തി കണ്ടോണ്ടാ. നീ എന്ത് ചെയ്യുന്നു അതാ നിന്റെ അപ്പന്റെ സ്വഭാവം. രക്ഷിക്കപ്പെട്ടവനാണോ വീണ്ടെടുക്കപ്പെട്ടവനാണോ യേശുവാണോ നിന്റെ അപ്പൻ, നേച്ചർ മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. ഇവരുടെ ഇവരെന്നെ കൊല്ലാൻ വരുന്നത് കണ്ടപ്പോൾ യേശു അറിയില്ല, അയാളെ എനിക്കറിയാം, ഇത് വേറപ്പമാ. അപ്പൊ അപ്പന പഠിച്ചു വന്നപ്പോ താഴെ പറയുന്നുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അബ്രഹാമിന്റെ അല്ല. അയാളെ കൊല്ലാൻ വന്നില്ല, അയാളെ എനിക്കറിയാം, അയാളുടെ ഭാര്യ എനിക്കറിയാം, അയാളുടെ മകനെ എനിക്കറിയാം. നിങ്ങളെ പക്ഷെ എനിക്ക് വലിയ പരിചയമില്ല, കാരണം നിങ്ങളുടെ കത്ത് നേച്ചർ വേറെയാ. എന്റെ കൂടെ നിങ്ങൾ വന്നേ ഇത് ആരുടെ കാര്യമാ പറയുന്നത്? വിശ്വസിച്ചവരുടെ കാര്യം അല്ലേ അച്ഛാ? തന്നിൽ വിശ്വസിച്ചവരുടെ കാര്യമാ പറയുന്നേ. നിങ്ങൾ എന്നോട് വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. ഇനി നോക്കൂ, അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം, അടുത്ത ഭാഗത്തേക്ക് വരാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവർ പറയാണ്, അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടിരുന്നിട്ടില്ല, പിന്നെ നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത ഭാഗം നോക്കിയോണേ. സ്തോത്രം. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം, നിങ്ങളുടെ നോക്കി, അയ്യോ എന്നോട് നിങ്ങൾ വരണേ, പ്ലീസ് 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 പ്ലീസ്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസന്മാരാണെങ്കിൽ. ഞാൻ ദൈവത്തിന്റെ ദാസനാണോ എന്ന വിഷയത്തിൽ എനിക്കൊരു സംശയം ഉണ്ടോ എന്നൊരു സംശയം. അല്ല, എന്നോട് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ, ഞാൻ ഈ പറയുന്ന റൂട്ടിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. എന്റെ പ്രസംഗത്തിന് മാർക്കിടാൻ വരട്ടെ, പൂജ്യം ഇട്ടോ, എനിക്ക് പ്രശ്നമില്ല. പൂജ്യം, വട്ട പൂജ്യം ഇട്ടോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ വാക്യം നിങ്ങൾ കേട്ടോ, പാപം ചെയ്യുന്ന ആള് മൊത്തം പാപത്തിന്റെ ദാസനാണെങ്കിൽ.
അതാ ചിരിച്ച് കളിച്ചിറങ്ങി പോകരുത്. നോ, ഈ കൺവെൻഷനിൽ പുട്ടും കഴിച്ച് സന്തോഷിച്ച് മൊബൈൽ നമ്പറും മാറി കാസറ്റും മേടിച്ച് പാഠപുസ്തകം മേടിച്ച് ബായ് ബായ് പറഞ്ഞ് അടുത്ത മാറ്റത്തിനുള്ള ക്രമീകരണം ഒപ്പിച്ച് ചിരിച്ച് കളിച്ച് പോകരുത്. ഇന്ന് രാത്രി ഒരു സ്വയം ശോധനയ്ക്ക് വരണം. നീ ആരുടെ ദാസൻ? നിന്നെ വിശ്വസ്തനെന്നെണ്ണി, എന്നെ വിശ്വസ്തനെന്നെണ്ണി, എന്നെ ശുശ്രൂഷയ്ക്കാക്കിയിട്ട് ആ ദൈവത്തിന്റെ ദാസൻ എന്ന പദ്ധതി വിട്ടേച്ച് എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടുന്നെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണമെന്ന് തമ്പുരാൻ ഈ ജനത്തോട് തൂത് പറയുന്നു. മനസ്സുണ്ടെങ്കിൽ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി. പാപത്തിന്റെ ദാസൻ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസൻ. സ്തോത്രം. ഇനി അടുത്ത വാക്യം കുറച്ചുകൂടെ അത്ഭുതമാണ്, അടുത്ത വാക്യം കുറച്ചുകൂടെ ഗൗരവമാണ്. ദാസൻ എന്നേക്കും വീട്ടിലില്ല, പുത്രനെ വീട്ടിലുള്ളൂ. അപ്പൊ ഈ പാപത്തിന്റെ പ്രശ്നം നോക്കിയാണേ, പാപത്തിന്റെ ദാസനാണ്, പിന്നെ താമസം വീട്ടിലില്ല. വീടെന്ന് പറയുമ്പോൾ ഏത് വീടാ? നമ്മൾ വെച്ച 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ? സ്വാതന്ത്ര്യം വേണോ? വേണം. എന്നെ നിത്യത പോണോ? അവിടെ പറഞ്ഞേക്കുന്നതാ നിത്യതയെ കുറിച്ചാ. ദാസൻ വീടില്ല, ഔട്ട്. പുത്രനെ വീടുള്ളൂ. അങ്ങനെയെങ്കിൽ നാം പ്രസന്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കി കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞിട്ട് പുത്രനായി മാറണം, അല്ലെങ്കിൽ സ്വർഗരാജ്യം. നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. അപകടകരമായ തലത്തിലാണ് നമ്മുടെ നിപ്പേ. നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, ഭയങ്കര ഡേഞ്ചർ സോണിലാണ് നമ്മുടെ നിപ്പ്. ചർച്ച് ബോർഡിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകാതെ ചിന്തിക്കരുത്. ഇല്ല, 5 കാര്യമേ നടക്കൂ. ചർച്ച് ബോർഡിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 5 കാര്യങ്ങളെ നടക്കൂ. 1, ശിശുക്കൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കും, അത്രേ ഉള്ളൂ. 2, സ്നാനം വേണം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്നാനപ്പെടുത്തും. മെമ്പർഷിപ്പ് കൊണ്ടുള്ള ഗുണം അതൊക്കെ ഉള്ളൂ. 3, കല്യാണം നടത്തണോ? ഞങ്ങൾ നടത്തും. ഹൗസ് വാങ്ങി നടത്തണോ? ഞങ്ങൾ നടത്തും. അടക്കം വേണോ? 5 കൂട്ടം കാര്യത്തിനാണ് മെമ്പർഷിപ്പ്. സ്വർഗത്തിൽ പോകണോ? നീ തന്നെ പോകണം. സാറിനെ ഞാൻ ബഹുമാനിക്കുന്നതാണ്, സി സി തോമസ് സാറിനെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നതാണ്. അസാധാരണ വ്യൂ, ഭയങ്കര തോട്ടുള്ളൊരു അഭിഷക്തനാണ് നമ്മുടെ സ്റ്റേറ്റ് ഓവർസി. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത് ഗ്ലോബലി തിങ്ക് ചെയ്തിട്ട് ലോക്കലിൽ അപ്ലൈ ചെയ്യുന്ന ആളാ. സ്തോത്രം. അമേരിക്ക ചെന്ന് അവിടുത്തെ സിസ്റ്റം മൊത്തം മനസ്സിലാക്കിയിട്ട് നമ്മളെ മുളക്കുഴ അപ്ലൈ ചെയ്യും. അതിന്റെ ഭംഗിയാണ് നാം കാണുന്ന മുളക്കുഴ ഗാർഡനും മുളക്കുഴ ഓഫീസും. എന്നാ ലുക്ക്, അമേരിക്കൻ ലുക്ക് ആ. സ്തോത്രം. കാരണം എന്താ? അവിടെ കണ്ടെച്ച് ലോക്കലെ അപ്ലൈ ചെയ്യും. അസാധാരണമായ ബുദ്ധി പ്രഭാവമുള്ള ഒരു അഭിഷക്തനാ. അദ്ദേഹം ചെയ്യുന്ന ഒത്തിരി കാര്യം നമുക്ക് സന്തോഷകരമാണ്. യെസ്. പക്ഷെ സ്വർഗരാജ്യ പ്രവേശനത്തിന് സാറ് നമ്മളെ കൊണ്ടുപോകത്തില്ല. സ്തോത്രം. അയ്യോ, അങ്ങനെ എന്നാ നമ്മൾ രക്ഷപ്പെട്ടാല്? സാറ് വാലിശലില്ല, ജാഗോ പറ്റത്തില്ല. വൈറജി പാസ്റ്റർക്ക് പറ്റത്തില്ല, പി സി ചെറിയാൻ പാസ്റ്റർക്ക് പറ്റത്തില്ല എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. കുഞ്ഞുപി പാസ്റ്റർക്ക് പറ്റത്തില്ല, ഇല്ലെന്ന്, ഇല്ല, പറ്റത്തില്ല. അവരുടെ കാര്യമേ ഉള്ളൂ, അവർ ചെല്ലും. അവരുടെ കയറൊപ്പി നമുക്ക് പോകാൻ പറ്റത്തില്ല. ഏലപ്പാറ ഈ ചർച്ച കോടിൻ്റെ ഒരു സാധാരണ ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങളോട് ബഹുമാനരും ശ്രേഷ്ഠരുമായിട്ടുള്ള ദൈവദാസന്മാരോട്, ദൈവജനത്തോട് ഇന്ന് രാത്രി കരകൂപ്പി പറയുക, സ്വർഗരാജ്യ പ്രവേശനമാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ ഈ രാത്രി മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. പുത്രൻ സ്വാതന്ത്ര്യം, അവിടെ പറയുന്നൊരു കാര്യങ്ങൾ, പുത്രനോ എന്നേക്കും വസിക്കും, ദാസൻ വസിക്കത്തില്ല. പാപത്തിന്റെ ദാസനില്ല, പുത്രനെ അവിടെ വീട്ടിൽ എന്ത് ചെയ്യൂ? വസിക്കൂ. അപ്പൊ എന്റെ ചോദ്യം ഇങ്ങോട്ട് നോക്ക്, ക്ലോസ് ചെയ്യുമ്പോ സമയം പോകണം. എങ്ങനെയാ ദാസൻ പുത്രനാകുന്നേ? അവിടെ യേശുവിന്റെ പ്രസക്തി എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒറ്റ കാര്യമുള്ളു കേട്ടോ, കർത്താവിനെ സ്നേഹിച്ചിട്ട് കർത്താവിനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങിയാൽ മതി. അവിടെ വചനപ്രജ്ഞനിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി അവന്റെ രക്തം നമ്മളെ മാറ്റും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊന്ന് വീശി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിൽ കൂടെ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം.
ഞാനെ കഴിഞ്ഞിടയ്ക്ക് പ്രസംഗിച്ചപ്പോ എവിടോ എന്നെ കർത്താവ് ഇങ്ങനെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഒന്ന് പറയാം. ഒന്ന് രണ്ടടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രോഗത്തേക്കാൾ മാരകമാണ് എന്ത്? പാപം. ഒരു വീട്ടിൽ രണ്ടുപേര് താമസിച്ചു, ഒരുത്തൻ പാപിയും മറ്റവൻ രോഗിയും, അല്ലേ? രണ്ടുപേര് താമസിച്ചു, ഒരുത്തൻ പാപി മറ്റവൻ രോഗി. ആരാ പാപി? ധനവാൻ. രോഗി ആരാ? ലാസർ. ധനവാനെ കുറിച്ചൊക്കെ ഞാൻ പലയിടത്തും പറയാറുണ്ട് കേട്ടോ. അയ്യോ എന്നെ മനുഷ്യനായി ഈ മനുഷ്യൻ എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു വെല്ലുവിളിയായി ഈ മനുഷ്യൻ. ഈ ധനവാൻ എന്ന് പറഞ്ഞ ആള് നമുക്കൊക്കെ എന്തോ ഒരു വെല്ലുവിളി. പേരില്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ട്, പണക്കാരൻ. നമുക്കൊരു വെല്ലുവിളിയാ. ഞാനിത് പറയാം. ദിനം പ്രതി ആഡംബരപൂർവ്വം താമസിക്കുന്ന ആൾ, പട്ടു ധരിക്കുന്ന മനുഷ്യൻ, ദിവസവും എല്ലാ ദിവസവും ധരിക്കും. ഇപ്പൊ നമ്മുടെ അമ്മച്ചിമാർ അങ്ങനല്ല, ആകെ 10 വട്ടേ ഉള്ളൂ. കല്യാണത്തിന് പോകുമ്പോഴേ സാധാരണ ധരിക്കാറുള്ളൂ, എല്ലാ ദിവസവും പട്ട് ധരിക്കാറില്ല. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനല്ല. എവരിടെ പട്ട്, ധൂമ്ര വസ്ത്രം. നല്ല മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നു, ഏലപ്പാറ പാസ്റ്റർക്ക് ഇല്ലാത്ത ഒത്തിരി ക്വാളിറ്റി ഉള്ള ആളാ ഈ ധനവാൻ. എനിക്കില്ലാത്തെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ അതിനകത്ത് ഒരു ക്വാളിറ്റി, നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന ഒരു രോഗിക്ക് മരണം വരെ കിടക്കാൻ സിറ്റൗട്ട് കൊടുത്ത ആളാ. ഞാൻ കൊടുക്കത്തില്ല, ഞാനാണ് പെട്ടെന്ന് ഗാന്ധി ഭവനെ വിളിക്കും, അല്ലെങ്കിൽ ആശ്വാസ ഭവനെ വിളിക്കും. കാര്യം കർത്താവ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോ തന്ന വീടാണെങ്കിലും രോഗിയെ മരണം വരെ കടത്താനുള്ള ആത്മീയതയൊന്നും നിങ്ങൾക്കതുകൊണ്ട്, എനിക്കതുകൊണ്ടെന്ന് തോന്നുന്നില്ല. പിള്ളേര് വന്ന് ചവിട്ടി വാഷ് ബേസിനും വാഷ്റൂമും സിറ്റൗട്ടും ചെളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കോട്ടേജ് മീറ്റിംഗ് പോലും വീട്ടിൽ വെക്കാത്ത താരങ്ങളാണ് നമ്മൾ. അച്ഛൻ മരണം വരെ കിടക്കാൻ സിറ്റൗട്ട് കൊടുത്ത അച്ഛ പഠിപ്പുര. ചാലഞ്ചിങ് അല്ലേ ഈ മനുഷ്യൻ? ആണോ? ആണെന്നേ. ചാലഞ്ചിങ് മനുഷ്യൻ. ഇനി രണ്ട്, മരണം വരെ ഫുഡ് കൊടുത്തു. ഏത് ഫുഡ്? മേശയിൽ നിന്ന് വീഴുന്ന ഫുഡ്. കിച്ചണിലെയാണോ? അല്ല, കിച്ചണിൽ പല ടൈപ്പ് ഉണ്ട്, എല്ലാം മേശപ്പുറത്ത് വരണമെന്നില്ല. അപ്പൊ മേശപ്പുറത്ത് വന്ന ഫുഡ് മീൻസ് സെയിം ഫുഡ്. ഇയാള് ചില്ലി ചിക്കൻ ആണെങ്കിൽ ലാസറിന് ചില്ലി ചിക്കൻ, ഇയാൾക്ക് ബട്ടർ ചിക്കൻ ആണെങ്കിൽ ലാസറിന് ബട്ടർ ചിക്കൻ. സെയിം ഫുഡ്, ക്വാണ്ടിറ്റി എനിക്ക് അറിയത്തില്ല. രണ്ട് പ്ലേറ്റ് കൊടുത്തോന്ന് അറിയത്തില്ല, മൂന്ന് പ്ലേറ്റ് എനിക്കറിയില്ല. പക്ഷെ ക്വാളിറ്റി സെയിം. ഇവിടെ നോക്കിയേ, അവിടെ നമുക്ക് ചലഞ്ചിങ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ എല്ലാവർക്കും കൊടുക്കത്തില്ല. മക്കൾക്ക് കൊടുക്കും, ഭാര്യയ്ക്ക് കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കുമോ അറിയത്തില്ല. അമ്മയ്ക്ക് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. പ്ലേറ്റ് പോലും വ്യത്യാസമാണ്. അച്ഛൻ്റെ പ്ലേറ്റ് അല്ല അമ്മാമ്മയുടെ പ്ലേറ്റ്, അമ്മാമ്മയുടെ പ്ലേറ്റ് അല്ല മക്കളുടെ പ്ലേറ്റ്. ഈ ടൈപ്പ് പ്ലേറ്റ് ഒന്നുമല്ല അമ്മച്ചിയുടെ പ്ലേറ്റ്. നിങ്ങളെ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങളെ മിണ്ടുന്നില്ല കേട്ടോ. അല്ല, അതെനിക്കൊരു സന്തോഷം ഉളവാക്കുന്നുണ്ട്. ഈ മിണ്ടാത്തതിൻ്റെ പിമ്പിലെ രഹസ്യം എനിക്കറിയാം. എനിക്കതൊരു സന്തോഷം ഉളവാക്കുന്നുണ്ട്. കൊച്ചു പിച്ചടച്ച് മേശപ്പുറത്തിരുന്ന് 80 സ്തോത്രം വെറൈറ്റീസ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും 85 വയസ്സുള്ള അമ്മച്ചി സഞ്ചരിക്കും. ഇന്ന് തീർക്കല്ലേടാ, ഞാനുണ്ടെന്ന് അറിയിക്കാന്. സ്തോത്രം. അമ്മ എവിടെ പോയിരിക്കെ, അമ്മയ്ക്ക് അവിടെ എത്തിക്കോളും. സ്തോത്രം. തിന്ന് കഴിച്ചിട്ട് അമ്മയുടെ പ്ലേറ്റിൽ അല്പം ചോറും ശകലം ചാറും മാത്രം കൊടുക്കുന്നവരാണ് കൂടുതൽ പേര്. വിധിക്കുകയാണെന്ന് ചിന്തിക്കരുത്. നമുക്കൊരു ചലഞ്ചിങ്ങ ബലവാൻ, നമുക്കൊരു ചലഞ്ചിങ്ങ. അയാളുടെ മേശ എന്ന് വീഴുന്ന പൊട്ട് ഇയാൾക്ക് കൊടുത്തു. നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. ഈ റിയാലിറ്റി ഉണ്ട്. റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റിയാലിറ്റി അതുണ്ട്, അത് ഗൗരവമാണ്. ഇനി ഇയാളുടെ മൂന്നാമത്തെ ചലഞ്ചിങ് നേച്ചർ. ഓ, അസംഗതമാണ് നേച്ചർ. രണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് ഇയാൾക്ക്. എനിക്കിത് പിടികിട്ടില്ല. ഈ മനുഷ്യൻ ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞില്ലടാ, ഒരു 10 ദിവസം നോക്കാവോട ലാസറിന്, ഒരു 10 ഡേയ്സ് ഞങ്ങളൊരു പിക്നിക്കിന് പോയിട്ട് വരട്ടെ, കുമരകം വരെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരുന്നത് വരെ ഒരു 10 ദിവസം നിന്നോ. 4 ബ്രദേഴ്സ് ഉണ്ടല്ലോ, ഈ പുള്ളി മിണ്ടിയില്ലല്ലോ. അവിടെയും നമുക്കൊരു ചലഞ്ചിങ്ങ. സ്വന്തം അമ്മയെ നോക്കുന്ന വിഷയത്തിൽ നമ്മൾ വിഷയമാ. നിന്റെ അല്ലയോടാ അമ്മ നോക്കണ 10 ദിവസം, നിന്റെ അല്ലയോടെയും അമ്മി നോക്കണി 10 ദിവസം. സ്വന്തം അമ്മേനെ നോക്കാൻ ബാർഗെയിൻ ചെയ്യുന്ന നമുക്കൊരു വെല്ലുവിളിയാണ് ഈ ധനവാൻ. സ്തോത്രം. സ്തോത്രം.
ഇങ്ങോട്ട് നോക്കി എന്റെ വിഷമം പറയാം കേട്ടോ. വ്യക്തിപരമായി പല ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഉള്ള ഈ മനുഷ്യൻ ചെന്നെത്തിയ സ്ഥലം യാതനാ സ്ഥലമാണെങ്കിൽ 100 വർഷം ആഘോഷിക്കുന്ന എന്റെ ചോദ്യം, നമ്മുടെ ചോദ്യം, എവിടെ ചെന്ന് നിൽക്കുമേ അന്ത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. വ്യക്തിപരമായി പല യോഗ്യതകളും ഉണ്ടായിരുന്നെങ്കിലും ആള് മരിച്ചപ്പോ പോയത് നേരെ നരകത്തിൽ, യാതനാ സ്ഥലത്ത്. ഇയാളെ മരിച്ചിട്ടും ഇയാളുടെ സ്വഭാവ ഗുണം വിട്ടില്ല. ഇപ്പൊ ചോദിച്ചു, ലാസർ അല്ലയോ, ഇങ്ങോട്ട് നോക്കൂ, ലാസർ, ലാസർ ശരി, ശകലം വെള്ളം തരാമോ? തരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവിടെ മരത്തില്ല. ഇപ്പൊ എനിക്ക് അതിനകത്തൊരു സന്തോഷം വന്ന വെച്ചാൽ, ഞാലെ സാധുവാ, എന്നോട് നിങ്ങൾ വരണം കേട്ടു, എന്നോട് നിങ്ങൾ വരണം. നായ്ക്കൾ വ്രണം നക്കുന്ന രോഗിയാണ് കിടന്നു നടന്നിട്ടും അവന്റെ കയ്യിൽ നിന്ന് ഒരു ശകലം വെള്ളം കുടിക്കാൻ ഈ പുള്ളിക്ക് മനസ്സ് വന്നല്ലോ. ഏ പാസ്റ്ററെ, ഇയാൾക്ക് മനസ്സ് വന്നല്ലോ, ഇവൻ അവിടെ കിടന്ന ആളാ, നായ്ക്കൾ നക്കിയ മനുഷ്യന്, ഇവന്റെ കയ്യിൽ നിന്നൊരു വെള്ളം കുടിക്കാനായിട്ട്. ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ നമുക്കൊരു ഇതുള്ളൂ, ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. റിയാലിറ്റിയിലേക്ക് ഇന്ന് രാത്രി ദൈവസഭ കയറി വരണം. ഇതൊരു സാധുവിന്റെ പ്രസംഗമാണ്. പ്രസംഗത്തിന് അപ്പുറത്തിറങ്ങിയാൽ ഏലപ്പാറയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ ഈ വേദി കയറിയാൽ ഒരാളെയും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം പരിശുദ്ധാത്മാവാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അന്നേരം പറഞ്ഞു വെള്ളം തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാമോ ചോദിച്ചാൽ, അതെന്തുവാ? എന്നാ പിന്നെ ഈ പുള്ളിക്കാരനെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിടാമോ? പക്ഷെ ചോദിച്ചാൽ അതെന്തിനാ? എനിക്ക് 3-4 പ്രദേശമുണ്ട്, ഇയാളെ ചെന്ന് പറയുകയാണെങ്കിൽ അവർ അങ്ങോട്ട് പൊക്കോളും, അല്ലെ അവന്മാരോട് ഇങ്ങോട്ട് എന്ത് ചെയ്യും വരും. പാസ്റ്ററെ, ചത്തിട്ടും പുള്ളിക്ക് സഹോദര സ്നേഹം ഉണ്ടല്ലോ. അയ്യോ, എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ ഉണ്ടോന്നോ ഇല്ലെന്നോ, എന്നോട് നിങ്ങൾ വരുന്നുണ്ടോന്നോ ഇല്ലെന്നോ, യാതനാ സ്ഥലത്ത് ചെന്നിട്ടും ഈ ആക്കെ സഹോദര സ്നേഹം ഉണ്ടല്ലോ ഇല്ലേ? നീ ആ വിഷയത്തിൽ അടിമത്തത്തിലാണ്. നിന്റെ പേരൻസിനെ നോക്കുന്നില്ലേ? നീ സ്നേഹത്തിന്റെ അടിമയല്ല, കോപത്തിന്റെ അടിമയാ. ഈ രാത്രി പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയേ പറ്റൂ. പല വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചിട്ട് സൗഖ്യമാകാത്തൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. 1.5 മണിക്കൂർ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ മതി. പല വൈദ്യന്മാരുടെ പുറകെ പോയിട്ട് സൗഖ്യമാകാത്ത സ്ത്രീ യേശു തൊട്ടപ്പോ സൗഖ്യമായ ബ്രദറെ, യേശു തൊട്ടപ്പോ വിടുതൽ പ്രാപിച്ചു. അതൊരിത്ര ചെറിയ പ്രസംഗമൊന്നുമല്ല, പക്ഷെ 45 മിനിറ്റ് കൊണ്ടുപോകാൻ ഏലപ്പാറ പാസ്റ്റർക്ക് മതി. സ്തോത്രം. മുടന്തനെ കുറിച്ച് പറഞ്ഞില്ലയോ? സ്തോത്രം. കുരുടനെ കുറിച്ച് പറഞ്ഞില്ലയോ? വേണമെങ്കിൽ ഡെലിവറൻസ് എന്ന വിഷയത്തെ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യമായി കണക്ട് ചെയ്ത് 40 മിനിറ്റ് പറയാം. എനിക്ക് മനസ്സില്ല, എന്റെ പ്രാർത്ഥന മുറി തമ്പുരാൻ സംസാരിച്ചു, പാപത്തിൽ നിന്നും ഒരു മോചനം പ്രാപിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. രാത്രി അതിനാഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ? ഈ രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ? എന്നോട് പറഞ്ഞ സമയം തീരാൻ ഇനി കേവലം ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ, ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് യോഗം ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു നിമിഷം. ഇന്ന് രാത്രി ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന അയ്യമക്കളുണ്ടോ? അഭിഷിക്തന്മാരുണ്ടോ? ഈ രാത്രി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തുതിക്ക്. ദൈവത്തിന്റെ ദാസനാണോ? കോപത്തിന്റെ ദാസനാണോ? ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുന്നില്ലെങ്കിൽ ഏലപ്പാറയുടെ പ്രസംഗം വ്യർത്ഥമാണ്. ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുന്നില്ലെങ്കിൽ ശുശ്രൂഷ വ്യർത്ഥമാണ്, വ്യർത്ഥമാണ്. വിശ്വസ്തനം തന്നെ നമ്മളെ ആക്കിയ തമ്പുരാന്റെ മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്, എത്ര അഭിഷക്തരുണ്ട്. അല്പ നിമിഷങ്ങളെ കണ്ണുകളെ ഒന്നടച്ച് അതരങ്ങളെ തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കരമടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് അടിച്ചു പറ. കർത്താവേ, ഈ രാത്രി നിന്റെ അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ. നിങ്ങൾ കരമടിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സന്തോഷത്തിന് വേണ്ടി അടിക്കരുത് കേട്ടോ. സ്തോത്ര സ്തോത്ര ഇല്ലില്ലില്ല. ഇതിനൊക്കെ റിസൾട്ട് നൽകുന്നത് തമ്പുരാനാണ്. ഹേമൻ, തമ്പുരാനല്ലേ റിസൾട്ട് പറയേണ്ടത്? ഹേമൻ, സ്തോത്രം. ഒരാളല്ല, ഒരു പ്രസ്ഥാനമല്ല, വ്യക്തികളല്ല, സമൂഹമല്ല, സോഷ്യൽ മീഡിയ അല്ല, പിന്നെ റിസൾട്ട് പറയുന്ന തമ്പുരാനായത് ആയതുകൊണ്ട് എനിക്ക് നോ പ്രോബ്ലം. ഇന്ന് രാത്രി കരമടിക്കുന്നെങ്കിൽ ഒരു ജയത്തിനായി കരമടിക്കേ. നീ ആരാധിക്കുന്നെങ്കിൽ ജയത്തിനായി ആരാധിക്കേ. നീ സ്തോത്രം പറയുന്നെങ്കിൽ ഒരു വിടുതലായി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കേ.
ഹുഡബ ഷൈഡ ഹന്ദർ ജനാദൽ മനാരഗച്ചസി അന്തർ ജനാദന കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവൻ ഇന്ന് രാത്രി ആരാധിച്ചേ. അയാമിൻ അഭിഷേകത്തോടെ ആരാധിച്ചേ. അന്യഭാഷ പ്രാപിച്ചത് അയ്യോ മക്കൾ അന്യഭാഷയിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചേ. ഒരു വലിയ പ്രീതത്തിന്റെ വർഷമായി ഒരു വലിയ ജയത്തിന്റെ വർഷമായി താങ്ക് യു ജീസസ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? എഴുന്നേക്കാമോ? പോകാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്ലീസ് എവരിബഡി ക്ലോസ് യുവർ ഐസ്. പ്ലീസ് എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വൈൻഡ് അപ്പ് ചെയ്യും. ഇതെന്റെ ഹാർട്ടാണ്, ഇതെന്റെ ഉള്ളമാണ്. ഈ പ്രാർത്ഥനയും ഈ മെസ്സേജും എന്റെ 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 ഹൃദയമാണ്, എന്റെ ഹൃദയമാണ്. അപകട നിലയിലാണ് പലരും നിൽക്കുന്നത്. ഇല്ലില്ലില്ല, ലേബല് കൊണ്ട് നാം എത്തത്തില്ല. അബ്രഹാമിന്റെ സന്നതി എന്ന ലേബല് കൊണ്ട് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകത്തില്ല. പാപത്തിൽ നിന്നൊരു മോചനം കിട്ടി സ്വാതന്ത്ര്യം പ്രാപിച്ചേ പറ്റൂ. ഈ രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. അക്കാര്യങ്ങൾ ഒന്ന് ഉയർത്തിക്കേ. ഒരുമിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ചൂടബ ഹന്ദർ ജനാദന, ഉടബ ഹന്ദർ ജനാദൽ മനാസിയാന. എന്നി ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യാൻ നിൽക്കാതെ ഒരു നിമിഷം ആ കണ്ണുകൾ ഒന്നടച്ച്, ഒന്ന് ഇറുക്കി അടച്ചേ. എപ്പോ ഒരു രണ്ട് മിനിറ്റ് ആ കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചേ. പ്ലീസ് ഇറുക്കി ഒന്നടച്ചേ, കണ്ണൊന്ന് ഇറുക്കി അടച്ചേ. ഹല്ലേലൂയ. നീ എന്നിട്ട് ദൈവവുമായി മാത്രമുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ കൺവെൻഷനിൽ എന്റെ റേഞ്ച് ഒന്ന് മാറ്റണമേ, എന്നെ കെട്ടൊന്ന് പൊട്ടിക്കണമേ, എന്റെ അടിമ നുഖത്തെ തകർക്കണമേ. ആ ഞാൻ എവിടെയാ കുടുങ്ങിപ്പോയത്? പാരമ്പര്യത്തിൽ കുടുങ്ങിയോ? ഞാൻ പണത്തിനകത്ത് കുടുങ്ങിയോ? ഞാൻ ബന്ധങ്ങളിൽ കുടുങ്ങിയോ? ഈ രാത്രി എന്നെ ഒന്ന് പുറത്തെത്തിക്കണേ. ഉന്നത ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. ഈ ജനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ 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 മനസ്സ് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സ്റ്റേറ്റ് ഓവർസിയറെ അനുഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, കൂടെയുള്ള സകലരെയും അനുഗ്രഹിക്കുന്നു. അഭിഷക്തരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നേ അപ്പ, ജനസമൂഹത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നേ കർത്താവേ. ദൈവരാജ്യ പ്രവേശനത്തിന് ഞങ്ങളെ ഒരുക്കണമേ. പാപത്തിന്റെ കെട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് എല്ലാ കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മളെ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരും സെൻട്രൽ പാസ്റ്റേഴ്സ്, സീനിയർ ശുശ്രൂഷകന്മാർ എല്ലാവരും ശ്രദ്ധിക്കുക. കർത്താപുരം താമസിച്ചാൽ ഈ വരുന്ന സൺഡേ നമ്മുടെ കർത്തൃമേശ നടക്കുന്നുണ്ട്. അതിൽ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരുടെ പേരടങ്ങിയ ലിസ്റ്റ് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കി നിങ്ങളുടെ പേര് ഉറപ്പു വരുത്തി അന്നേ ദിവസം അതിനായിട്ട് ഒരുങ്ങണം. ഇതിനിടയ്ക്ക് ഒരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ നമ്മളെ എല്ലാവരും ഒന്നിച്ച് വിളിച്ച് കൂട്ടുന്നുണ്ട്. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നിങ്ങളെല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു പാട്ടുപാടി ആരാധിക്കണമെന്നുണ്ട്. സമയം പോയതുകൊണ്ട് അതിന് സമയമെടുക്കുന്നില്ല. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ഈപ്പച്ചൻ തോമസ് അവരുകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസർ ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ ഓവർസർ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ കൺവെൻഷൻ്റെ ആദ്യ രാത്രി മുതൽ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഈ രാത്രിയിലും ദൈവമേ ഞങ്ങളെ കൊണ്ടുവന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യകത പലപ്പോഴും ഞങ്ങൾ കർത്താവെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന മനോഭാവം ഞങ്ങൾക്കുണ്ട് കർത്താവെ. എന്നാൽ ദൈവമേ, കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ ഒരു ഗിൽറ്റി കോൺഷ്യസുമായി ഞങ്ങൾ പലപ്പോഴും കർത്താവെ കുറ്റബോധം ഉള്ളവരായി ദൈവമേ അങ്ങയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന ആ അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയ കർത്താവെ, ഈ രാത്രിയിലും അവിടുന്ന് ശക്തമായി ഞങ്ങളോട് ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം. വിശുദ്ധിയുടെ ഏതെല്ലാം മാനദണ്ഡങ്ങളിലേക്ക്
ദൈവമേ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ ഐക്യതയെ തെറ്റിച്ച് ദൈവമേ സ്തോത്രം. ഓ, പോരാടുന്ന സകലവിധമാകുന്ന ദുഷ്ട ആധിപത്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് തന്നെ കർത്താവെ അതിന്മേലൊരു സ്വാതന്ത്ര്യം എടുക്കേണ്ടുന്ന ആവശ്യകതയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചിരിക്കുകയാൽ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഓടി നടക്കുന്നവരാണ് കർത്താവെ. എന്നാൽ ദൈവമേ, ഞങ്ങൾക്ക് പലയിടത്തും തെറ്റുപറ്റി എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ കർത്താവെ ഹൃദയംഗമായി സമ്മതിക്കുന്നു. നാഥ ഗ്ലോറി ബാലാബ ഷംദാ രാജ വൈഡ ഹാലേലൂയ ഹാലേലൂയ. കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഈ കൺവെൻഷന് വിപരീതമായി ശത്രു പോരാടുവാൻ നോക്കി, എന്നാൽ കർത്താവെ ഈ രാത്രിയിൽ കർത്താവെ മിസ്രയീമിലെ സകല ദേവന്മാരുടെ മേലും ന്യായവിധി നടത്തിയ പരിശുദ്ധാത്മാവ് ഹാലേലൂയ, ഈ ഹാലേലൂയ രാമഞ്ചിറയോട് പോരാടുന്ന സകലവിധമാകുന്ന അന്ധകാര ശക്തിയെയും ശാസിച്ചിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ കൺവെൻഷൻ കർത്താവെ ഞായറാഴ്ച ആശീർവാദം പറയുന്നത് വരെ കർത്താവെ ഈ കോമ്പൗണ്ടിൽ മഴ പെയ്യുവാൻ പാടില്ല എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ശത്രുവിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. നാഥ, അങ്ങയുടെ നാമത്തിൽ ഗ്ലോറി ബാലാബ ഷംദാ രാജ ഹല്ലേലൂയ. വലിയ വിടുതലിൻ്റെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. കർത്താവെ, സ്വദേശത്തും വിദേശത്തുമൊക്കെയായി ദൈവമേ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിന്റെ മേലും ഹാലേലൂയ വിശുദ്ധിയുടെ ഒരു സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. ഹാലേലൂയ. അപ്രകാരം കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട എല്ലാ കർത്തൃദാസന്മാർക്കായി, കൗൺസിൽ അംഗങ്ങൾക്കായി, ഹാലേലൂയ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി, വിശ്വാസി മക്കൾക്കായി, എല്ലാവർക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകളോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ശ്രദ്ധിക്കുക, താമസ സൗകര്യം ആവശ്യമുള്ളവർ ഭക്ഷണാനന്തരം